വലിയ അത്ഭുതങ്ങൾ, കുടുംബങ്ങളിൽ വലിയ വിടുതലുകൾ, ദൈവത്തിന്റെ ശക്തി, നമ്മിലേക്ക് കടന്നു വരുന്ന വ്യക്തമായ ബോധ്യങ്ങളും അനുഭവങ്ങളും കർത്താവ് ഈ സന്ധ്യയിൽ നമുക്ക് നൽകും. കർത്താവിന്റെ കരം നമ്മെ തേടിയെത്തുകയാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ജെറമിയ പ്രവചനം 29-ാം അധ്യായത്തിൽ സർവശക്തനായ ദൈവം അരുളി ചെയ്തു, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. അപ്പോൾ നീ എന്നെ വിളിച്ചപേക്ഷിക്കും, നീ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്റെ ഭക്തരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കും. തന്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കും. നിയമാവർത്തനം 4-ാം അധ്യായം 7-ാം തിരുവചനം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത്? പ്രിയ മകനെ, മകളെ, ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ ദൈവത്തെ വിളിക്കണം. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. ബുദ്ധിക്കതീതവും മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. ഹബക്കൂക്ക് 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. അപ്പസ്തോല പ്രവർത്തനം 13:41, ഇതാ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. യെശയ്യ 59:1, രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതുപോലെ എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ജെറമിയ 32:23, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ലൂക്ക 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ആരുമാരെയും ശ്രദ്ധിക്കണ്ട. പ്രിയമക്കളെ, നമ്മുടെ സ്വരമല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിക്കാം. എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ.
ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമമായ യേശുവിന്റെ നാമം, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട യേശുവിന്റെ ഏകനാമം, സ്വർഗീയ പിതാവ് നൽകിയ നാമം, ആ നാമത്തിൽ ഭൂമിയും ആകാശവും പാതാളവും എല്ലാ ലോകങ്ങളും മുട്ടുമടക്കപ്പെടുന്ന യേശുവിന്റെ നാമം, രോഗികളുടെ മേൽ സൗഖ്യം പകരപ്പെടുന്ന, പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുന്ന, തിന്മയുടെ കെട്ടുകൾ പൊട്ടിക്കുന്ന യേശുവിന്റെ നാമം, പാപത്തിന്റെ പരിഹാരമാകാൻ കുരിശിൽ മരിച്ച യേശുവിന്റെ നാമം, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ യേശുവിന്റെ നാമം, ഇവിടെ മക്കളെ യേശുവിന്റെ നാമം ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, റഫായേലേ, 12 വ്യൂഹം മാലാഖമാരുടെ സൈന്യ നിരകളെ, ക്രോവന്മാരെ, സോപ്യന്മാരെ, ജ്ഞാനാധികരെ, പത്രാസനരെ, അധികാരികളെ, താത്വികന്മാരെ, ബലവാന്മാരെ, മുഖ്യദൂതന്മാരെ, ദൈവദൂതന്മാരെ, ഞങ്ങളെ സഹായിക്കാനായി ആലയത്തിലേക്ക് ഇറങ്ങി വരണം. കർത്താവേ, യെശയ്യാ 37:36 പ്രാർത്ഥിക്കുന്ന ദൂതന്മാരെ അയക്കണമേ. കർത്താവേ, ദേശത്തിന്റെ മേൽ ദൈവജനത്തെ കാലാകാലങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന രോഗത്തിന്റെ, പാപത്തിന്റെ, ശാപത്തിന്റെ ചങ്ങലകളെ വചനത്തിന്റെ അതുല്യ ശക്തിയാൽ പൊട്ടിച്ചെറിയാനായി കർത്താവേ അവിടുത്തെ ശക്തി ഈ ആലയത്തിലേക്ക്. കർത്താവേ, സങ്കീർത്തനം 76:6 പ്രാർത്ഥിക്കുന്നു, യാക്കോബിന്റെ ദൈവമേ നീ ശാസിച്ചപ്പോൾ കുതിരക്കാരൻ നടുങ്ങി നിലം പതിച്ചു,
സിറിയ രാജാവ് ശരിക്കും പറഞ്ഞാൽ പൊറുതിമുട്ടി. സിറിയ രാജാവിന് വളരെ അസ്വസ്ഥതയായി.
അപ്പോൾ ഈ സിറിയ രാജാവ് ആലോചിച്ചു എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ അതീവ രഹസ്യമായി ആരും അറിയാതെ ആരുടെയും ആർക്കും ഒരു ഇൻഫർമേഷനും അറിവും കൊടുക്കാതെ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടും എങ്ങനെയാണ് ഇസ്രായേൽ രാജാവ് ഇത് അറിയുന്നത്. അപ്പോൾ സിറിയ രാജാവിന്റെ ഉപദേശകരെ രാജാവിനോട് പറഞ്ഞു, എന്റെ പൊന്നു രാജാവേ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഒരു ദൈവ പുരുഷൻ ഉണ്ട്, ഇസ്രായേലിൽ ഒരു ദൈവത്തിന്റെ മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഏലീഷ എന്നാണ്. ഈ ഏലീഷ എന്ന ദൈവ പുരുഷൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായതുകൊണ്ട് ആന്തരിക കണ്ണുകൾ തുറക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ഇസ്രായേലിൽ തന്റെ ദേശത്തിനെതിരെ ഒരാക്രമണം വരുമ്പോൾ ആ രാജാവിന് ഏലീഷ പ്രവാചകൻ രാജാവ് സിറിയ രാജാവ് യുദ്ധം ചെയ്യാനായി വരുന്നതിന് മുമ്പ് സൂചന കൊടുക്കും. ഇതാ സിറിയ രാജാവ് നിന്നെ യുദ്ധം ചെയ്യാൻ നിന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യും. മൊബൈൽ ഫോണും മെസ്സേജും വാട്സപ്പ് ഒന്നും ഇല്ലാത്ത കാലമാണ്, എങ്കിലും ഏലീഷ പ്രവാചകൻ കൃത്യമായി ഈ സന്ദേശം പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഇസ്രായേൽ രാജാവ് യുദ്ധസന്നദ്ധനാവും പടയാളികളെയും പടക്കോപ്പുകളെയും ഒരുമിപ്പിച്ച് സിറിയ രാജാവിനെതിരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. അങ്ങനെ സിറിയ രാജാവ് വളരെയേറെ ദുഃഖിതനായി. ദൈവത്തിന്റെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ 10-ാമത്തെ വാക്യം, ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുമൂലം സിറിയ രാജാവ് അസ്വസ്ഥനായി. അപ്പോ സിറിയ രാജാവ് ഭടന്മാരോടും തന്റെ ഉപദേശകരോടും ചോദിക്കുകയാണ്, നമുക്ക് ഈ ഏലീഷ പ്രവാചകനെ കൊണ്ട് ബുദ്ധിമുട്ടായി. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന, എനിക്ക് ഒന്ന് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട അഭിയുന്ദിനായ ചേടിയത്തച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ചേടിയത്തച്ഛന്റെ അച്ഛനെ എന്റെ മനസ്സിൽ അച്ഛന്റെ സ്ഥാനം വലിയതാണ്. എന്ന് വെച്ചാൽ ഞാൻ അരിങ്കാവില് ഞങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ പാവപ്പെട്ട വീട്ടിലേക്ക് വന്ന് എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് കണ്ടെത്തി എന്നെ സെമിനാരിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി സെമിനാരിയിൽ പ്രവേശിപ്പിച്ച ആ വലിയ അച്ഛനാണ്. അതാണ് എനിക്ക് അച്ഛനോടുള്ള ബന്ധം. ചെറിയ പ്രായത്തിൽ 10-15 വയസ്സുള്ള സമയത്ത് ദൈവവിളി ക്യാമ്പിന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്ന് സെമിനാരിയിൽ വരാനായി ആദ്യമായി ഒരു പ്രചോദനം തന്ന് കൂട്ടിക്കൊണ്ടു വന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛൻ ഇന്നിവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ശുശ്രൂഷ നടത്താൻ ദൈവം എനിക്ക് തന്ന ഈ മഹാഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോ ഞാൻ അതിനെ ഓർത്താണ് നന്ദി പറഞ്ഞിരുന്നു. കർത്താവേ, എന്നെ ആ ചെറിയ പ്രായത്തിൽ 10-15 വയസ്സുള്ള സമയത്ത് എനിക്ക് മറ്റൊരു സാധ്യത ഒരുപക്ഷെ ലോകപ്രകാരം ചിന്തിക്കാമായിരുന്ന സമയത്ത് ഇങ്ങനെയൊരു വെളിച്ചം തന്ന് വൈദികനാവാൻ പ്രചോദനം തന്ന്. അന്നത്തെ കാലത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉണ്ടായിരുന്ന കാലമാണ്. ആ കാലത്തൊക്കെ ഒത്തിരി സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് ഒക്കെ വൈദികനാവാൻ സഹായിച്ച അനേകം വൈദികരിൽ ഞാൻ എന്റെ മനസ്സിൽ വലിയ ബഹുമാന്യമായ ഒരു സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ആ അച്ഛന്റെ കൂടെ അച്ഛന്റെ ദേവാലയത്തിൽ നിന്ന് അച്ഛൻ ബലിയർപ്പിക്കും. ഇതൊന്നും ആകസ്മികമായിട്ട് ഞാൻ കാണുന്നില്ല, ഇതെല്ലാം ദൈവം ഒരുക്കുന്നതാണ്. ഇന്നിപ്പോ 10-12 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ സെമിനാരി ചേർന്ന് 10-27 വർഷങ്ങൾക്ക് ശേഷം, സത്യത്തില് 10-22 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇവിടെ വന്ന് ഈ വചനം പറയുമ്പോ ഞാൻ ഓർക്കുകയാണ്, ദൈവമേ അന്ന് ഒരു കൊച്ചു പയ്യനായിട്ട് യാതൊന്നും അറിയാതെ ഒരു കുഗ്രാമത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്നും അറിയാതെ വന്ന് ഒരു കാര്യത്തെ കുറിച്ച് നിശ്ചയമില്ലാതെ ലോകമൊക്കെ ദൈവമേ ഇങ്ങനെയും ലോകമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് പകച്ചു നിന്ന ഒരു 15-കാരനെ സത്യത്തില് ഇന്ന് നിങ്ങളുടെ മുമ്പില് അൽത്താരയിൽ നിൽക്കാൻ മാത്രം കർത്താവ് ഒരുക്കിയ കരുണയുടെ വഴികളിൽ പ്രിയപ്പെട്ട ചേടിത്തച്ഛന് നല്ല പങ്കുണ്ട്. അപ്പൊ അത് ഞാൻ ഓർക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഇപ്പൊ ഞാൻ പറയാൻ വന്നത് ഇതാണ്, ഒരു ദേശം അനുഗ്രഹിക്കപ്പെടുന്നത് അവിടെ ദൈവ മനുഷ്യര് ഉണ്ടാകുമ്പോഴാണ്. ഇത് നിങ്ങൾ ഗ്രഹിക്കണം. അതായത് ഒരു ദേശത്തിന്റെ വിടുതൽ അവിടെയുള്ള ദൈവ മനുഷ്യരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ സംരക്ഷണം വരുന്നത് അവിടെയുള്ള ദൈവം തെരഞ്ഞെടുത്ത മക്കളിലൂടെ. ഏലീഷ പ്രവാചകൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇസ്രായേൽ രക്ഷപ്പെട്ടത്. നമ്മൾ അനേകം വൈദികരെ കുറിച്ചും സന്യസ്തരെ കുറിച്ചും തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചും ഒക്കെ ഒത്തിരി ആക്ഷേപങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും നിങ്ങൾ സഭയുടെ നേതൃത്വത്തിനും ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത വ്യക്തികളില്ലെങ്കിൽ ദൈവജനത്തിന്റെ മേൽ സാത്താൻ ആക്രമണം നടത്താൻ പറ്റും. എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്.
ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യത്തിൽ വലിയ സങ്കടം വന്ന സമയത്ത് ഒരു ദേശത്ത് മുഴുവൻ കൊടിയ ദുരിതങ്ങളും മരണവും പിഞ്ചുകുഞ്ഞുങ്ങളുടെ മീതെ പോലും മനുഷ്യാ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ് മണ്ണ് വാരിയിടേണ്ട ഗതികേട് വരെ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് കർത്താവെ എന്റെ ജനത്തോട് കരുണയാവണമേ എന്ന് ഒരു പുരോഹിതൻ കൈവരിച്ച് പ്രാർത്ഥിച്ചാൽ പിടിച്ചു നിർത്തിയതുപോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും നിൽക്കുമെന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഒരു വൈദികൻ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ഒരച്ഛൻ കരങ്ങൾ ഉയർത്താനുണ്ടെങ്കിൽ, ഒരു സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്താനുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സാത്താൻ ശ്രമിക്കുന്നത് അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ സാത്താൻ എല്ലാ ആയുധങ്ങളും എടുത്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധാമ്മ ലോകത്തിന്റെ നാനാഭാഗത്ത് നൽകിയ ദർശനങ്ങളിൽ പരിശുദ്ധാമ്മ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, അന്ത്യകാലമാവുമ്പോൾ സാത്താൻ വൈദികരോട് യുദ്ധം ശക്തമായി കൂട്ടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, 4.5 ലക്ഷം വൈദികരുണ്ട് കത്തോലിക്കാ സഭയിൽ. അതുപോലെ മറ്റു സഭകളിലും അനേക ലക്ഷം വൈദികരുണ്ട്. ലക്ഷക്കണക്കിന് പുരോഹിതരുണ്ട് ലോകത്ത്. ലക്ഷക്കണക്കിന് സന്യാസി സന്യാസിനികളുണ്ട് ലോകത്ത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരുടെ മേൽ സാത്താൻ വലിയ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരച്ഛൻ വീണാൽ, ഒരു സിസ്റ്റർ വീണാൽ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി വീണാൽ ആയിരങ്ങൾ അവരോടൊപ്പം വീഴുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അനേകം വൈദികരെ സഭയ്ക്ക് സമ്മാനിച്ചൊരു സ്ഥലമാണിത്. എനിക്ക് പറയാനുള്ളത്, ദേശത്ത് ദൈവമനുഷ്യരില്ലാതാവാൻ ഇടയാവരുത്. നിങ്ങൾ ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവം തെരഞ്ഞെടുത്തവർക്ക് വേണ്ടി, കർത്താവിന്റെ അഭിഷിക്തർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം, കരങ്ങൾ ഉയർത്തണം. ഞാൻ എന്നോട് സ്നേഹമുള്ളവരോട് ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരും ദയവായി എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ എന്നോട് അടുപ്പമുള്ളവരോട് പറയുന്ന ഒരു വാചകമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരും തന്നെ ഒരു കാര്യത്തിലും എന്നെ കുറ്റപ്പെടുത്താൻ പറ്റരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഏത് കാര്യത്തിലും എന്നെ കുറ്റപ്പെടുത്താൻ അവകാശം ഉണ്ടായിരിക്കും. എന്നോട് സ്നേഹമില്ലാത്തവരും എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരും ദൈവം ഇത് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റരുത്. ഞാൻ എന്നോട് അടുപ്പമുള്ളവരോട് പറയുന്നതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾക്ക് ഏത് കാര്യത്തിനും എന്നെ കുറ്റപ്പെടുത്താം, കാരണം അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ വീണു പോകാതിരിക്കാൻ അയാൾ മുട്ടുകുത്തിയിട്ടുണ്ട്. ഞാൻ തകർന്നു പോകാതിരിക്കാൻ അയാൾ കരഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എന്നെ കുറ്റപ്പെടുത്താം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആർക്കും എന്നെ കുറ്റപ്പെടുത്താൻ അനുവാദമില്ല. നിങ്ങളൊരു വൈദികനെ കുറ്റപ്പെടുത്തുമ്പോ, ഒരു സിസ്റ്ററിനെ കുറ്റപ്പെടുത്തുമ്പോ ആദ്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളിയാൾക്ക് വേണ്ടി മുട്ടുകുത്തിയിട്ടുണ്ടോ? നിങ്ങൾ കരങ്ങൾ വിരിച്ചുകയും കരയുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അത്താഴം അയാൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചോ? നിങ്ങളുടെ ഒരു നേരത്തെ ഉപവാസം അയാൾക്ക് വേണ്ടി കാഴ്ചവെച്ചോ? ഒന്നും ചെയ്യാതെ കുറ്റപ്പെടുത്താൻ വരരുത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഇത് യുദ്ധമാണ്, ഇത് പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നവരാണ്, ഈ പോരാട്ടത്തിന്റെ ഏറ്റവും ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നവരാണ് കർത്താവിന്റെ അഭിഷിക്തർ. ഈ പോരാട്ടത്തിൽ അവർ ഏറ്റവും മുൻപിലാണ്, നിങ്ങളെല്ലാം പുറകിലാണ്. അതുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവും. ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവര് സ്വർഗ നിത്യ ജീവിതത്തിലേക്ക് ദൈവജനം യാത്ര ചെയ്യുന്ന സമയത്ത് ദൈവജനത്തിന്റെ മുമ്പിൽ നിന്ന് പിശാചനോട് പോരാടുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ യുദ്ധത്തിൽ തിരിച്ചടികൾ വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവജനത്തെ, പ്രത്യേകിച്ച് കർത്താവിന്റെ അഭിഷിക്തരെ, ശുശ്രൂഷകരെ, സന്യസ്തരെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തണം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ശക്തി കൊടുക്കണം. അങ്ങനെ ശക്തി കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ശക്തിയോടെ യുദ്ധത്തിന് സന്നദ്ധരായി മാറും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്റെ മനസ്സിലുള്ള ബോധ്യം ഇതാണ്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആള് വീഴുന്നെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്റെ പ്രാർത്ഥന കുറവ് കൊണ്ടാണ്, ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടും പ്രാർത്ഥന കുറവ് കൊണ്ടും സമർപ്പണ കുറവ് കൊണ്ടുമാണ് എന്റെ ചുറ്റുമുള്ളവർ വീഴുന്നത് എന്നാണ് എന്റെ ഒരു ബോധ്യം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇസ്രായേൽ ദേശത്ത് ഏലീഷ എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നത് കൊണ്ട് യുദ്ധത്തിന് ശത്രു വരുമ്പോൾ ഏലീഷ പറയുകയാണ്, രാജാവെ സൂക്ഷിച്ചോണം, ഇതാ സിറിയ രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വരും. അപ്പോ സിറിയ രാജാവ് അസ്വസ്ഥനായി. അയാൾ പറഞ്ഞു, എന്താ വഴി? അപ്പൊ അവര് പറഞ്ഞു, ഏലീഷ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ അവനെ പോയി തട്ടുക, അല്ല അവൻ എന്നാ വഴി? അങ്ങനെ സിറിയ രാജാവ് ബൻഹദാദ് തന്റെ സൈന്യത്തെ ഏലീഷയെ പിടിക്കാൻ വേണ്ടി അയക്കുകയാണ്. ഞാൻ വായിക്കാം.
പൃഥ്വിമാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ നമ്മുടെ ഇടയിൽ ആരുമില്ല, കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീശ. അതാണ് എലീശയുടെ പ്രത്യേകത. ഇയാള് ബെഡ്റൂമിൽ ഭാര്യയോട് പറഞ്ഞതുവരെ ഇസ്രായേൽ രാജാവിനെ അരുവേ അറിയിക്കും എലീശ. ഭാര്യയോട് വളരെ രഹസ്യമായിട്ടാണ് പറഞ്ഞത്, നാളെ രാവിലെ സിറിയ രാജാവായ ഞാൻ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോവാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞാണ്. അതുപോലെ ആരറിയും? എലീശ പാത്തു നിൽക്കാണോ ബെഡ്റൂമിന്റെ വാതൊക്കെ? അല്ല, എങ്ങനെ അറിയുന്നത്? അദ്ദേഹത്തിന് ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെട്ട ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടും. ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ആത്മാവിൽ അത് വെളിപ്പെടുത്തും. അപ്പോ സത്യം പറയുകയാണ്, വലിയ രാജാവേ കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ആണ്, പോയി അവനെ കണ്ടുപിടിക്കുക. രാജാവ് കൽപ്പിച്ചു, കേക്കണേ, ഞാൻ ആളെ അവനെ പിടിക്കും, അവൻ ദോഥാനിൽ ഉണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടെ കയച്ചു. അവർ രാത്രി നഗരം വളഞ്ഞു. എലീശ ഉറങ്ങ ഏലീശ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സിറിയ രാജാവ് തന്റെ വലിയൊരു സൈന്യത്തെ അയച്ചു. ഏലീശയുടെ ദാസൻ, ഇപ്പൊ പ്രവാചകന്മാര് കൂട്ടത്തോടാണെന്ന് താമസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഏലീശയുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ പ്രവാചകൻ രാവിലെ പല്ല് തേക്കാൻ എഴുന്നേറ്റപ്പോ മുറ്റത്ത് നിന്ന് പല്ല് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ എവിടെയൊക്കെ വാൾത്തല മിന്നുന്നത് കണ്ടിട്ട് ഇയാൾ ഞെട്ടിപ്പോയി. ഇപ്പൊ നോക്കുമ്പോ ഈ വീടിന് ചുറ്റും ആ മനുഷ്യൻ കാണുകയാണ്, രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് ദൈവപുരുഷന്റെ ദാസൻ അതിനെ അവരെ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനരേ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇയാൾ ഓടിച്ചെന്ന് പ്രഷൊക്കെ എറിഞ്ഞിട്ട് വാവൂലും കഴുകാതെ ഓടിച്ചെന്നിട്ട് ഏലീശയെ കുലുക്കി വിളിച്ചിട്ട് പറഞ്ഞു, യജമാനനെ നമ്മൾ പെട്ടുപോയി, നമ്മളെ പിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങയെ പിടിക്കാൻ വേണ്ടി ഇതാ നഗരം മുഴുവൻ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ആരുടെ സൈന്യം? ബംഗാളികളെ. ആരുടെ സൈന്യം? ബംഗാളികൾ പണി കഴിഞ്ഞ് കയറിയാണോ? ഇന്ന് മലയാളികളല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഭാഷ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ആ ഉണ്ടെങ്കിൽ ആരാണ് സൈന്യവുമായിട്ട് വന്നിരിക്കുന്നത്? സിറിയ രാജാവ്. ആരെ പിടിക്കാൻ? ഏലീശയെ പിടിക്കാൻ. ആ അപ്പൊ ഏലീശയോട് കൃത്യം പറയുകയാണ്, ചേട്ടാ രക്ഷപ്പെട്ടോളുക, ഇതാ പിടിക്കാൻ ആള് വന്നിരിക്കുന്നു, പോലീസ് നഗരം വളഞ്ഞിരിക്കുക, പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏലീശ പറയാണ്, കേക്കണം, ഏലീശ പറയുകയാണ്, എടാ പൊട്ടാ അങ്ങനില്ല, ഞാൻ പറഞ്ഞാണ്, ഭയപ്പെടേണ്ട, നീ പേടിക്കണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ പ്രത്യേകം നോക്കുമ്പോ അപ്പുറത്തൊരു പ്രവാചകൻ കടന്നുറങ്ങുന്നുണ്ട്, ഇപ്പുറത്തൊരു പ്രവാചകൻ കടന്നുറങ്ങുന്നുണ്ട്. ഇപ്പൊ ഈ പ്രവാചകന്മാരുടെയൊക്കെ കോലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരുടെ കൂട്ടൊന്നുമല്ല, നമുക്കൊക്കെ അത്യാവശ്യം ആരോഗ്യമുണ്ട്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഭക്ഷണമൊന്നുമില്ല, എല്ലാം ഒരു പരുവത്തിൽ കിടക്കുന്ന ആളുകളാണ്. അതിലൊന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഉപവാസവും പ്രാർത്ഥനയും ജാഗരണവും ഒക്കെ ആയിട്ട് പ്രായച്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും ജീവൻ നയിക്കുന്ന പാവങ്ങളാണ് ഈ പ്രവാചകന്മാർ. ഈ കള്ളപ്രവാചകന്മാരെ ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. നല്ല പ്രവാചകന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് ഇങ്ങനെ നടക്കാനൊന്നും വയ്യ, നിങ്ങൾക്ക് വയ്യാത്തവരാ. അപ്പൊ ഈ ഏലീശ പറയുകയാണ്, പേടിക്കേണ്ടട, അവരെക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് സൈന്യം ചുറ്റിനും വന്ന് നിൽക്കുന്ന സമയത്താണ്, കേട്ടോണേ, സൈന്യം വളഞ്ഞ് മലയും നഗരവും മുഴുവൻ വളഞ്ഞു നിൽക്കുന്ന സൈന്യത്തിന്റെ നടുക്ക് കിടന്നിട്ടാണ് ഏലീശ പറയുന്നത്, പേടിക്കേണ്ടട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ ഇയാള് നോക്കുമ്പോ അപ്പുറത്ത് ഒരു പ്രവാചകൻ, അയാള് അസമം പിടിച്ച് ഇങ്ങനെ വലിച്ചു വലിച്ച് കിടക്കുന്ന ഒരു പ്രവാചകൻ, അപ്പുറത്ത് ഒരു പ്രവാചകൻ ശരിക്കും കണ്ണൊന്നും കാണാത്തൊരു പ്രവാചകൻ, ഇപ്പുറത്തൊരു പ്രവാചകൻ ശരിക്കും ചട്ടുകാലനായ ഒരു പ്രവാചകൻ, ഇങ്ങനെയുള്ള ടീമുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ വലിയ സൈന്യം വന്ന് ചുറ്റും നിൽക്കുമ്പോ ഏലീശ പറയും, പേടിക്കേണ്ട, അവരെക്കാൾ കൂടുതൽ ആൾ ഇയാൾ ഒന്നും പിടികിട്ടി. അപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു, വൃത്തിനൊന്നും മനസ്സിലായില്ല, കേക്കണേ, വൃത്തിനൊന്നും മനസ്സിലായില്ല. ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവന്റെ കണ്ണുകൾ തുറക്കണം. നമ്മുടെ വിഷയം, കർത്താവേ ഇവന്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഏലീശായിക്ക് കാണാവുന്നതും ഏലീശായുടെ വൃത്തിന് കാണാൻ പറ്റാത്തതുമായൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഏലീശായിക്ക് അത് കാണാം, ഏലീശായുടെ വൃത്തിന് കാണാൻ പറ്റില്ല. ഏലീശ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ കാണുന്നത് കാണാൻ എന്റെ വൃത്തിന്റെ എന്റെ ദാസന്റെ കണ്ണുകൾ തുറന്നു കൊടുക്കണം. ഏലീശ പ്രാർത്ഥിച്ചു. രണ്ട് രാജാക്കന്മാർ 6:17 അപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ, ഇവൻ കാണട്ടെ, ആരാണ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇവൻ കാണട്ടെ. ശ്രദ്ധിക്കണം. അപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവ് ഇവന്റെ കണ്ണുകൾ തുറക്കണം, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. 4 കഥ, കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു, ഏലീശ
ഏലീഷായിക്ക് ചുറ്റും മല ആഗ്നേയരഥങ്ങളും, ആഗ്നേയരഥം എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള രഥം, ആഗ്നേയരഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അപ്പൊ സ്വർഗത്തിന്റെ മിലിട്ടറി ഇറങ്ങി, കർത്താവിന്റെ പട്ടാളം മല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. സിറിയ രാജാവിന്റെ ഒരു 500 പടയാളികൾ ഇവിടെ ഉണ്ടെങ്കിൽ 500,000 കർത്താവിന്റെ പട്ടാളം ഇറങ്ങി, മല മുഴുവൻ ആഗ്നേയ രഥങ്ങൾ. ഇവന്റെ രഥം എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ഓടിക്കഴിയുമ്പോ സർവീസ് ചെയ്തില്ലെങ്കിൽ കേടാവുന്ന രഥമാണ്, മറ്റേത് തീ കൊണ്ടുള്ള രഥമാണ്. അങ്ങനെ ആഗ്നേയ രഥം ഇറങ്ങി വന്ന് കർത്താവിന്റെ പട്ടാളം ഇറങ്ങി, മല മുഴുവൻ കർത്താവിന്റെ പ്രവാചകനെ തൊടാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി നിൽക്കുന്നത് ഏലീശായുടെ കൃത്യം കാണുകയാണ്. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു, ഏലീശായ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോളുക, അനേകം ദൈവമക്കളുടെ ജീവിതം നശിച്ചത് ഭയം കൊണ്ടാണ്. ഭയം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അയൽപക്കക്കാരൻ ആഭിചാരം ചെയ്തു, അവൻ എന്റെ മക്ക് കിട്ട് അത് ചെയ്തു ഇത് ചെയ്തു, എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരാളൊരു ഉപദ്രവം ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, ഭയമാണ് അനേകരെ നശിപ്പിച്ചത്, ഭയമാണ്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ എന്റെ അടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ, അവനെ കണ്ടാൽ ശരിക്കും വൃക്ഷക്കാരനെ പോലെ കിടക്കുക, താടിയൊക്കെ വളർത്തി എല്ലും തോലുമായിട്ട് കട്ടിലെ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവന് ഞാൻ വീട്ടിൽ കാര്യം തിരക്കിയപ്പോ പാവപ്പെട്ട വീടാണ് കേട്ടോ, ഒരു നിവൃത്തിയില്ലാത്തവൻ. അവന്റെ സാഹചര്യം തിരക്കിയപ്പോ അവന്റെ ഭാര്യയുടെ ജോലി ഏതാണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. ഇവനാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നവനാണ് ചെറുപ്പക്കാരൻ, പക്ഷെ അവന് പെട്ടെന്ന് ഈ അസുഖം മൂർച്ഛിച്ച് അവൻ രോഗാവസ്ഥയിൽ കിടക്കും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവന്റെ ഭാര്യ പറഞ്ഞു, ഇയാളുടെ അപ്പനും ഇതേ രോഗം വന്നാ മരിച്ചെന്ന് പറഞ്ഞു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചാന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ അടുത്ത് സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോ എനിക്കൊരു കാര്യം ബോധ്യമായി, ഇവന് രോഗത്തെക്കാൾ കൂടുതൽ ഇവനെ ഈ കൊല്ലാൻ പോകുന്നത് ഇവന്റെ പേടിയാണ്. ഈ പേടിയാണ് ഇവനെ കൊല്ലാൻ പോകുന്നത്, രോഗമല്ല. ഇവ മരണാസന്ന നിലയിൽ എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുകയാണ്. എനിക്കൊരു കാര്യം എന്റെ ആത്മാവിൽ മനസ്സിലായി, അതിന് വലിയ നിരീക്ഷണ പാടുമൊന്നും വേണ്ട, കാരണം ഇവന് പേടിച്ച് കിടക്കുകയാണ്, ഇവൻ മരിക്കുമെന്ന് പേടിയാണ്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മരുന്ന് തരാം, നീ ആ മരുന്ന് എത്ര കഴിച്ചാലും, നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് തരുന്ന മരുന്ന് അവർ പറയും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, ഈ മരുന്ന് എപ്പോ എത്ര കഴിച്ചാലും കുഴപ്പമില്ല, എത്രയും കഴിക്കുന്നു അത്ര സ്പീഡിൽ നിനക്ക് സൗഖ്യം കിട്ടും, ഒരു മരുന്ന് തരാം. ആ മരുന്ന് സങ്കീർത്തനം 118:17 സങ്കീർത്തനം 118:17 വചനം ഇതാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. വചനം ഇതാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും എന്ന് പറഞ്ഞേ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം അവനോട് ഞാൻ പറഞ്ഞു, നീ ഇത് നാഴേക്ക് 40 വട്ടം, നീ ഒരു വട്ടമോളം പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു അവന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചോണ്ടാ വന്നത്, ഞാൻ വന്നു കഴിഞ്ഞു വൈകുന്നേരം പിറ്റേ ദിവസം എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ഉരുവിടുന്നുണ്ടോ? അവൻ പറഞ്ഞു ഉണ്ടച്ചാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഇങ്ങനെ എഴുന്നേറ്റ് പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തി, ദൈവത്തിന്റെ കരാവന്റെ മേൽ വന്നു. നല്ല സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നു, സൗദി അറേബ്യയിലുണ്ട്, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ആത്മാവ് അവനെ അവന്റെ എനിക്ക് ഒരു കാര്യത്തിൽ വ്യക്തത കിട്ടി, അതായത് ഇവന് ഇവന്റെ രോഗം അല്ല ഇവരെ കൊല്ലാൻ പോണത്, ഇവന്റെ മനസ്സിൽ പേടി. അനേകരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാം, ഈ യാത്രക്കിടയിൽ ഞാൻ ഒത്തിരി ജീവിതങ്ങളെ കണ്ടപ്പോ ഇതെനിക്ക് മനസ്സിലായി, അതായത് അനേകരുടെ പ്രശ്നം ഭയമാണ്, ഭയം. പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ ബൈബിളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു വചനമാണ്, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇത് ഇത് സത്യമാണ്, 101 സത്യമാണ്. നമ്മൾ എന്തു വിശ്വസിക്കുന്നു അത് നമുക്ക് സംഭവിക്കും. ഇതിനെ മറുവശത്ത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നീ എന്ത് ഭയപ്പെടുന്നു അത് സംഭവിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും, നീ പേടിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും. ബൈബിളിൽ പറയുന്നത് പോലെ, ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചു എന്ന് ജോബ് പറയുന്നത് പോലെ, ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചു. സത്യമാണത്, നീ പേടിക്കുന്നത് നിന്റെ മേൽ പതിക്കും. ഇന്ന് ഞാനിത് ഈ ശുശ്രൂഷയുടെ 2 നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സാത്താനെതിരെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ശക്തമായ ഒരു ആയുധത്തെ കുറിച്ചാണ്. അത് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നമ്മുടെ ഭയം, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്,
പിശാച് ഉണ്ട്, പിശാച് ശക്തനാണ്, ഒരു തർക്കവുമില്ല. Satan is mighty and God is almighty. പിശാച് ശക്തനാണ്, ദൈവം സർവശക്തനാണ്. നിങ്ങൾ ഏതാ വിശ്വസിക്കുന്നത്? ഒരു അഞ്ചു മിനിറ്റ് എന്നെ ശ്രദ്ധിക്കാവോ? ഞാൻ ഒരു മർമ്മപ്രധാനമായ കാര്യം പറഞ്ഞുതരാം. ഒരു അഞ്ചു മിനിറ്റ് ശ്രദ്ധിക്കും, ഉഴപ്പരുത്, ശ്രദ്ധിച്ചിരിക്കണം. അതായത് ആദി മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ വെച്ച് പഴം പറിച്ചു തിന്നു എന്ന ആദി പാപം ശ്രദ്ധിച്ച്, യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആദി പാപം? പഴം തിന്നു എന്നല്ല, യഥാർത്ഥത്തിൽ ആദി പാപം ശ്രദ്ധിച്ചിരിക്കുക, ദൈവം പറഞ്ഞു ഇത് ചെയ്യരുത്, പിശാച് പറഞ്ഞു ഇത് ചെയ്താലും കുഴപ്പമില്ല. ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യ, സാത്താൻ പറഞ്ഞത് ഭയങ്കര വിശ്വാസം, ഇതാണ് ആദി പാപം. ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യ, പിശാച് പറഞ്ഞത് ഭയങ്കര വിശ്വാസം. ഇന്ന് ഇതല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത്? 35,526 വാക്യങ്ങളിൽ ആയിരക്കണക്കിന് വചനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, തൊടില്ല നിന്നെ ആരും. സങ്കീർത്തന 91:10, ഒരു തിന്മയും നിനക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തോട് അടുക്കില്ല. സക്കറിയ 9:8, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എന്റെ മക്കളുടെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും നിന്നെ കീഴടക്കില്ല, എന്റെ കണ്ണ് നിന്റെ മേലുണ്ടായിരിക്കും. 1:10, അവിടുന്ന് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി, എല്ലാ പ്രവൃത്തികളിലും അവരെ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. സങ്കീർത്തനം 34:7, ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് അവരെ സംരക്ഷിക്കും. സക്കറിയ 2:5, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കൊട്ടും. നിയമാവർത്തനം 33:25-27, നിന്റെ ഓടാൽ വലിരിമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും, യശുവും, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി മേഘത്തിലൂടെ വികായസന്മേൽ സഞ്ചരിക്കുന്നു, നിത്യനായ ദൈവം നിന്റെ അഭയം, നിന്നെ താങ്ങാൻ അവന്റെ ശാശ്വത ഹസ്തങ്ങൾ, അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും സംഹരിക്കും എന്ന് അവിടുന്ന് പറയും. ആയിരക്കണക്കിന് വചനങ്ങളുണ്ട് ബൈബിളിൽ, ദൈവം തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ. നമുക്ക് വിശ്വാസം എന്താ? അയലോക്കാരെ കൂടോത്രം ചെയ്താൽ നമ്മൾ നശിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ പുസ്തകത്തിലുള്ളതല്ല. ചെതി പറഞ്ഞേ ഹല്ലേലൂയാ. എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ കണ്ണുകൾ തുറക്കണമേ. ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ ഈ ദേശത്തെ ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കണമേ. ദൈവം പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ? സാത്താൻ പറഞ്ഞത് വിശ്വസിക്കുമോ? സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ പറയും, അവൻ ആഭിചാരം ചെയ്താൽ നീ നശിക്കും, ഈ ഭയം നിന്റെ അകത്ത് കയറിയാൽ നീ നശിച്ചിരിക്കും. ഞാൻ എഴുതിത്തരാം. നിങ്ങൾക്ക് ആരെയെങ്കിലും നശിപ്പിക്കണമെങ്കിൽ ചെയ്യല്ലേ, ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ആരെയെങ്കിലും നശിപ്പിക്കണമെങ്കിൽ ഒരു കൂടോത്രത്തിനും പോകണ്ട. നിങ്ങൾ ഇന്ന് രാത്രി കോഴിയെ കണ്ടിച്ചിട്ട് കോഴി ഇറച്ചി തിന്നിട്ട് കോഴിയുടെ തലയെടുത്ത് ഒരു കോഴിമുട്ട എടുത്ത് നിങ്ങൾ ബുൾസൈ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് ആ കോഴിമുട്ടയുടെ തോടും ഈ കോഴിയുടെ തലയും കൂടി, പിന്നെ നിങ്ങൾ തലമുടി ചെയ്യുമ്പോൾ ബാക്കി വരുന്ന കുറെ തലമുടിയും കൂടി ചുറ്റിക്കിട്ടി ഏതെങ്കിലും വീടിന്റെ വാതിക്കലിട്ടാൽ അവൻ മുടിഞ്ഞ് മുച്ചൂട് മാന്തി നശിച്ചു പോകും. കാരണം അവന്റെ അകത്തൊരു പേടി കിടപ്പുണ്ട്. ചെയ്യല്ലേ, ഇങ്ങനും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ അകത്ത് അത്രയും പേടിയുണ്ട്, ഇവൻ കൂടോത്ര വിചാരിച്ച അവൻ വീടും വിറ്റ് സകലതും നശിച്ച് അവിടുന്ന് പോകും. ചെയ്യല്ലേ, ചെയ്യരുത്. പിള്ളേരെ ഇങ്ങനും ചെയ്യരുത്. ഇതൊക്കെ കേട്ടിട്ട് നാളെ ഞാൻ പറഞ്ഞത് അത്രയും പേടി നമ്മുടെ അകത്ത് കിടപ്പുണ്ട്, ഒരാവിചാരവും ചെയ്യണ്ട. എടാ കോഴിത്തന നിന്റെ മുറ്റത്ത് കിടക്കുമ്പോ അതെടുത്ത് എറിഞ്ഞിട്ട് എടാ സർവശക്തനായ ദൈവമാണ് എന്റെ കൂടെ, ഒരു പീറ കോഴിക്കും കോഴിയുടെ തലയ്ക്കും എന്നെ നശിപ്പിക്കാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരിലാണ് നമ്മുടെ വിശ്വാസം? ആര് പറഞ്ഞതാണ് നമ്മൾ കേട്ടത്? ആര് പറഞ്ഞ വചനത്തോടാണ് നമ്മുടെ ആഭിമുഖ്യം? ആരോടാണ് നമ്മുടെ കൂറ്? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കണ്ണു തുറക്കണമേ, കണ്ണു തുറക്കപ്പെടണമേ. പ്രിയപ്പെട്ട മക്കളെ, പിശാചുണ്ട്, പിശാചുണ്ട്. പിശാച് ദൈവമക്കളെ ചിലപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാ നിങ്ങൾ ഓർക്കണം, സഭയുടെ ടീച്ചിങ് അനുസരിച്ച്, സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് ആരാണ് പിശാചുകൾ? വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, യെശയ്യ പ്രവചനത്തിലും, യെശയ്യ 14 തോന്നുന്നു, യെശയ്യ 28 രണ്ട് അധ്യായങ്ങളിലാണ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിന്റെ പതനത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. അപ്പോൾ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ, കുഴപ്പമില്ലേ? ശ്രദ്ധിച്ചേ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്ന സഭ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? മാലാഖമാര്, മാലാഖമാരുടെ 1/3, 1% മലാഖമാര് അധംപതിച്ചവരാണ് പിശാചിക്. ഓക്കെ, അത് വിശ്വസിക്കും.
മൂന്നിലൊന്ന് മാലാഖമാരെ ഒരു കൂട്ടം മാലാഖമാരെ അധംബദിച്ചിട്ടുള്ളൂ, ബാക്കി മഹാഭൂരിപക്ഷം മാലാഖമാരെ അധംബദിച്ചിട്ടില്ല. അവിടെ തന്നെ അവന്റെ പവർ കുറവാണ്. മാലാഖമാരുടെ എണ്ണമാണോ സാത്താന്റെ എണ്ണമാണോ കൂടുതൽ ചോദിച്ചാൽ മാലാഖമാരുടെ എണ്ണമാണ് കൂടുതൽ. അവിടെ തന്നെ അവൻ വീക്കാം. നമ്മുടെ കൂടെ ആരാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സർവവും ഏകവാക്കിനാൽ മനഞ്ഞുണ്ടാക്കിയ സർവ പ്രതാപവാനായ ദൈവം, ആകാശത്തെ അങ്കുലം കൊണ്ട് അളക്കുന്നവൻ, ഭൂമിയെ സ്വന്തം കരബലത്തിൽ താങ്ങി നിർത്തവൻ, ആഴിയുടെ അതിരുകൾ നിശ്ചയിച്ചവൻ, ഈ ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവം. നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിപ്പം. ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യൻ എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ഭൂമികളെ സൂര്യൻ അകത്തെടുത്തു വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭൂമി. അപ്പോ 30 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇതെല്ലാം ചേർന്ന നമ്മുടെ സൗരയൂഥം ഗാലക്സി, അതുപോലെയുള്ള 10 ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ, ഇതെല്ലാം ചേർന്ന ഈ വിശ്വമഹാപ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചത്തെ ഏകവാക്കിനാൽ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം, ആ ദൈവമാണ് നമ്മുടെ കൂടെ. ആ ദൈവത്തെയാണ് നീ തിരുവോസ്തിയിലും തിരുരക്തത്തിലും നിന്റെ ചങ്കിനകത്തേക്ക് വാങ്ങിക്കുന്നത്. ഇതങ്ങ് വിശ്വസിക്കേ, ഇതങ്ങ് വിശ്വസിക്കേ, അല്ലാതെ രക്ഷയില്ല. സർവവും സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. പിശാചിനെ അടിക്കാൻ നല്ലൊരു മടി ഞാൻ തരാം, അവസാനം തരും നല്ല ഒന്നാം തരം ഒരു മടി ഞാൻ തരാം. അത് വെച്ച അടിച്ചോണം അവനെ, ഒരു പിന്നാക്കം ചെയ്യാൻ പറ്റില്ല അവനെ, കേട്ടോ. നാടൻ ഭാഷ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങള് ഭയപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ ആധിപത്യമുള്ള മേഖലകൾ കുമ്പസാര കൂട്ടിലേറ്റ് പറയണം. ഇന്നലെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. ആ വഴികളൊക്കെ അടയ്ക്കണം. അടച്ചതിന് ശേഷം നല്ലൊരായുധമുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ കണ്ണ് തുറക്കപ്പെടട്ടെ. നമ്മുടെ കൂടെ പരിശുദ്ധനായ സർവശക്തനായ ദൈവം, ആ ദൈവം നമ്മുടെ കൂടെ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധാമ്മ, 3:15, നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അങ്ങനെ പാമ്പിന്റെ, ശത്രുവിന്റെ, പിശാചിന്റെ തല തകർത്ത മഹാപ്രതാപവാനായ യേശുക്രിസ്തുവിന്റെ മാതാവായ പരിശുദ്ധ കന്യകാ മാതാവ് ഉഗ്ര സർപ്പത്തിന്റെ തലയെ തകർത്ത മരുഭൂമിയിലൂടെ പിശാജ് വേട്ടയാടാൻ ശ്രമിച്ച വെളിപാട് 12 പറയുന്ന 12 താരകങ്ങളുടെ താരങ്ങൾ കൊണ്ട് മുടിചൂടിയ പാദ പീഠത്തിൽ ചന്ദ്രനെ പാദപീഠമാക്കിയ പരിശുദ്ധ കന്യകാമാതാവ് നമ്മുടെ കൂടെ. യോസേഫ് പിതാവ്, 12 അപ്പസ്തോലന്മാര്, ലക്ഷക്കണക്കിന് വിശുദ്ധര്, രക്തസാക്ഷികള്, മാലാഖമാര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകമെമ്പാടും നിങ്ങൾ ഓർക്കണം, പുരോഹിതൻ തിരിഞ്ഞു നിന്നിട്ട് എന്താ പറയുന്നത്? സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി എനിക്കും ഈ ഇടവകയിൽ നിങ്ങൾക്കും വേണ്ടി അർപ്പിക്കുവാൻ. അങ്ങനാണോ? സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ കുർബാന സഭ മുഴുവനും വേണ്ടി സമർപ്പിക്കുവാൻ ഞാൻ യോഗ്യനാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. 4.5 ലക്ഷം കുർബാന, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ, മകളെ, നിന്റെ പേരിൽ സഭയിൽ ഓരോ ദിവസം അർപ്പിക്കപ്പെടുന്നുണ്ട്. നീ ആരെയെ പേടിക്കുന്നു? 4.5 ലക്ഷം വിശുദ്ധ കുർബാന ഓരോ ദിവസവും നിന്റെ പേരിൽ അർപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്ത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 9 ബലിപീഠങ്ങളിൽ സഭയിൽ ഇപ്പൊ കുർബാന നടന്നുകൊണ്ടിരിക്കുക. നിന്റെ പേരിൽ നീ ആശൊന്നും കൊടുത്തിട്ടില്ല, നിന്റെ പേരിൽ അവിടെ ബലി നടന്നുകൊണ്ടിരിക്കുക. നീ ആരെയാണ് ഭയപ്പെടുന്നത്? കർത്താവേ, നമ്മുടെ കണ്ണുകൾ തുറക്കണമേ. തീർച്ച നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ മനുഷ്യർ ഒത്തിരി പേടിയുണ്ടുള്ളിൽ, ഭയമാണ്. അതുകൊണ്ടാണ് 1 തീയതി രാഹുകാലം, ജാതകം, ജ്യോതിഷം, കണി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം, കാലം, ഗലാത്തിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെട്ടത് വെറുതെയായോ എന്ന് ഞാൻ സങ്കടപ്പെടുന്നു. നിങ്ങൾ ഋതുക്കളും മാസങ്ങളും ദിവസങ്ങളും തീയതി ആചരിക്കുന്നു. ചൊവ്വാഴ്ച മോശം, വെള്ളിയാഴ്ച മോശം, തിങ്കളാഴ്ച മോശം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മാമോദീസ മുങ്ങിയവരോ അല്ലാത്തവരോ? വിശ്വാസം കൊണ്ട് നമ്മൾ പലപ്പോഴും പഴയ മതങ്ങളിൽ തന്നെ പള്ളിയിലൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, നമ്മുടെ തലയ്ക്കകത്ത് മുഴുവൻ കിടക്കുന്ന അവിശ്വാസമാണ്. നിങ്ങൾ പറയും അങ്ങനെയൊക്കെ, അച്ഛന്മാരൊക്കെ അങ്ങനെ പറയും, ബൈബിൾ അങ്ങനെ പറയും. എന്റെ പൊന്നെ, നീ ഇത് വിശ്വസിക്കുന്നില്ലേ? ദൈവം ഇത് വരെ വരാതിരിക്കാൻ നല്ലത്. കാരണം കർത്താവായ യേശു തന്ന സൗഭാഗ്യങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ തീർന്നു. നിനക്ക് നീയും കർത്താവിനെ അറിയാത്ത ഒരുത്തിനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവന് സംഭവിക്കുന്നതെല്ലാം നിനക്കും സംഭവിക്കും.
നമ്മൾ തിരിച്ചറിയണം ആറ്റം ബോംബ് കൈ തന്നിട്ടാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഓലപ്പടക്കം കണ്ട് പേടിച്ചോടുക. ഇത് കാണിച്ചാൽ മതി പടക്കം തെറിക്കും. ചുതി പറഞ്ഞു ഹാലേലുയാ. എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കണ്ണ് തുറക്കണമേ. അപ്പൊ ദൈവമക്കൾക്ക് ചുറ്റും ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന സംരക്ഷണം കാണാനാവാത്ത അന്ധത എഴുന്നിട്ട് തന്നെ. നമ്മുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ ഭയങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിച്ചേ. നിങ്ങൾ ആരെയെങ്കിലും എന്തിനെങ്കിലും ഭയക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മളൊരു വിമോചനത്തിന്റെ പ്രാർത്ഥന ചൊല്ലും. ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ശാപവാക്കുകളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അവരെന്നോട് പറഞ്ഞു നീ ഗതി പിടിക്കത്തില്ല, ഇനി അതെന്നെ എന്നെ പിന്തുടരുമോ? ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ വെച്ച് നസ്രാനായ യേശുവിന്റെ നാമത്തിൽ ആ ശാപത്തെ നീ മുറിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഉച്ചരിക്കപ്പെട്ട ശാപവാക്കുകളെ ഇന്ന് ഇവിടെ വെച്ച് നീ മുറിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഗലാത്യ ലേഖനത്തിൽ, സോറി, കൊളോസോസ് ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ നിരായുധമാക്കി, അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. ശ്രദ്ധിക്കുക, കൊളോസോസ് 2:14-15, നമുക്ക് ദോഷകരമായി നിന്ന എല്ലാ ലിഖിത നിയമങ്ങളെയും അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, മരത്തിൽ ശപിക്കപ്പെട്ടവനെ പോലെ കിടന്നുകൊണ്ട്. ഗലാത്യ ലേഖനത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ കിടന്നുകൊണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ, ഗലാത്യർ 3:13-14, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെട്ട് ശപിക്കപ്പെട്ടവനെ പോലെ കിടന്ന് എല്ലാ ശാപങ്ങളെയും അവൻ നീക്കി കളഞ്ഞു. നീ ഇത് വിശ്വസിക്കണം, നിന്നെ ആർക്ക് ശപിക്കാൻ അവകാശമില്ല, നീ ഇത് വിശ്വസിക്കണം. എല്ലാവരുടെയും ശാപവും ചുമന്നുകൊണ്ട് നീ ഗതികേട് ജീവിക്കരുത്. നിന്നെ ശപിക്കാൻ നീ ദൈവത്തോട് ചേർന്ന് ജീവിച്ചോണം. നീ നിന്റെ തെറ്റുകുറ്റങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് തിരുത്തിക്കോണം. അതിനുശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നീ ദൈവത്തോട് രമ്യതയിലായിക്കോണം. നിന്നെ ശപിക്കാൻ ആർക്ക് അവകാശമില്ല. ശാപത്തെ യേശുവിന്റെ നാമത്തിൽ തട്ടിക്കളയാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. അതാണ് കൊളോസോസ് 2:14-15 പറഞ്ഞ, നമുക്കെതിരെ നിന്ന് എല്ലാ നിയമങ്ങളെയും അവൻ നിഷ്കാസനം ചെയ്തു, നീക്കിക്കളഞ്ഞു, കുരിശിലവയെ നിരായുധമാക്കി, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ കുരിശിൽ നിരായുധമാക്കി, അവയുടെ മേൽ അവൻ വിജയം ആഘോഷിച്ചു. യേശു അവയെല്ലാം കീഴ്പ്പെടുത്തി. പിശാചന് നമ്മുടെ മേൽ അധികാരമില്ല. സാത്താന് നമ്മുടെ ശരീരത്തിന്റെ മേലോ മനസ്സിന്റെ മേലോ ആത്മാവിന്റെ മേലോ അധികാരമില്ല. മംഗലാപുരകാരനായ പ്രകാശ് എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ക്യാൻസർ പിടിപെട്ടു. 4-ാം സ്റ്റേജ്, ഒരു രാത്രിയിൽ ആ മനുഷ്യൻ തന്റെ പാപങ്ങൾ മുഴുവൻ 4 പേജ് പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് ആ മനുഷ്യൻ അതിനെ കുറിച്ച് പിറ്റേ ദിവസം കുമ്പസാരക്കൂട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ആ രാത്രിയിൽ മുട്ടുകുത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ ശരീരം നിന്റേതാണ്, എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, എന്റെ ശരീരത്തിന്റെ മേൽ പാപത്തിനോ പിശാചിനോ രോഗത്തിനോ അധികാരമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേന്ന് രാവിലെ പോയി കുമ്പസാരിച്ചു. കഴിഞ്ഞ 6 വർഷമായി പൂർണ്ണാരോഗ്യത്തോടെ ദോഹയിൽ ജോലി ചെയ്യുന്നു, യാതൊരു രോഗവുമില്ല. നീ ഭയപ്പെടുന്നത് നിനക്ക് വരും, നീ വിശ്വസിക്കുന്നത് നീ ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പ്രശ്നം തിരിച്ചറിഞ്ഞോണം. നമ്മുടെ പ്രശ്നം സന്ദേഹങ്ങൾ സംശയങ്ങളാണ്. എന്റെ ചോദ്യം ഇതാണ്, ലോകം പറഞ്ഞത് നീ വിശ്വസിക്കുമോ? ദൈവം പറഞ്ഞത് നീ വിശ്വസിക്കുമോ? ദൈവം പറഞ്ഞതാണ് വിശ്വാസം. ബൈബിള് വായിച്ചു, കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിന്നെ തൊടില്ല, നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. സക്കറിയ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ മക്കളെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത് എന്ന് കർത്താവ് അരുളി ചെയ്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സക്കറിയ പ്രവചനം 2:8 സക്കറിയ 2:8, നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തു, വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ തൊടുന്നവൻ എന്റെ ദൈവത്തിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. നീ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ നിന്റെ മേലത് സംഭവിച്ചു.
രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തും. എന്തെങ്കിലും ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും വാക്ക് നിങ്ങളുടെ തലയ്ക്ക് മീതെ കിടപ്പുണ്ടോ? പ്രിയമക്കളെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് മുറിയപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ശക്തി ഇല്ലാതാവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടഴിയുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, സർവശക്തനായ ദൈവം നമ്മുടെ അഭയം താങ്ങാൻ അവന്റെ ശാശ്വത രക്തങ്ങൾ അവിടുന്ന് നമ്മുടെ ശത്രുവിനെ തട്ടി മാറ്റും. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണ്ണനായ വികാരത്തിലൂടെ ഭയങ്കരത്തിനെ സഞ്ചരിക്കുന്നു. ചിത്തനായ ദൈവം എന്റെ അഭയം, എന്നെ താങ്ങാൻ അവന്റെ ശാശ്വത രക്തങ്ങൾ അവിടുന്ന് ശത്രുവിനെ തട്ടി മാറ്റും. സംഘടിക്കൂ എന്ന് അവിടുന്ന് പറയും. എന്റെ ഓടാമ്പോളിയും എന്റെ ആയുസ്സോളം അവന്റെ ശക്തിയും ഭവിക്കുന്നു. ഒരാൾക്കൂടെ കൂടാരത്തോ അടുക്കില്ല. പാപത്തെക്കുറിച്ച് അനുഭവിച്ച് കുടുംബങ്ങളുടെ മേലോ ആരുടെയെങ്കിലും ശാപവാക്കുകളോ ശാപത്തിന്റെ പ്രവൃത്തികളോ ഏതെങ്കിലും നിങ്ങളുടെ സ്വാധീനങ്ങളോ മനസ്സിൽ ബോധത്തിൽ അബോധത്തിൽ ഉപബോധത്തിൽ ഭയം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ശരീരത്തിന്റെ മേലോ മനസ്സിന്റെ മേലോ ആത്മാവിന്റെ മേലോ കുടുംബങ്ങളുടെ മേലോ വിശാചനോ പൈശാചിക രൂപികൾക്കോ യാതൊരു അധികാരമില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് മക്കളുടെ മേൽ കുടുംബങ്ങളുടെ മേലുള്ള സകല ശാപത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ ഭയത്തിന്റെ കണ്ണ് ആരുടെ ഇങ്ങനെ ഹൃദയത്തിൽ കിടക്കുന്നെങ്കിൽ
അദ്ദേഹത്തിന്റെ പേര് തോമസ് ആൽവ എഡിസൺ. നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ബൾബ് കത്തുമ്പോൾ ആ മനുഷ്യനോട് നമ്മൾ നന്ദി പറയണം. കാരണം വൈദ്യുത ഫിലമെന്റ് കണ്ടുപിടിച്ചത് ഉൾപ്പെടെ ആയിരത്തോളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ലോകത്തെ പ്രമുഖനായ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണ്. അമേരിക്കയിലെ വളരെ ഫേമസ് ആയ ശാസ്ത്രജ്ഞനായിരുന്നു ഈ മനുഷ്യൻ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നിർധനയായ അമ്മ ടീച്ചറായിരുന്നു. അങ്ങനെ ആ ടീച്ചറായിരുന്ന അമ്മ, പാവപ്പെട്ട അമ്മ, സ്കൂളിൽ വിടാൻ നിവൃത്തിയില്ലാതെ ഒത്തിരി ഞെരുങ്ങിയും കഷ്ടപ്പെട്ടും ദാരിദ്ര്യത്തിന്റെ നടുവിലും മകനെ സ്കൂളിലേക്ക് അയച്ചു. ഇവൻ ചെറിയ കുട്ടിയായിരുന്നു. ഈ ചെറിയ കുട്ടിയായിരുന്നു ഇവന് മാനസിക വൈകല്യം, മനസ്സിന് ബുദ്ധിക്ക് കുറവുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓരോ ക്ലാസ്സിലും ഏറ്റവും പുറകിലാണ് ഇവന്റെ സ്ഥാനം. ഒരു ക്ലാസ്സിലെത്തിയപ്പോ, നാലിലോ അഞ്ചിലോ മറ്റോ ഇവനെത്തിയപ്പോ സ്കൂളിൽ നിന്ന് ഇവനെ പുറത്താക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. തോമസ് ആൽവ എഡിസണോട് സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കാൻ അവര് വിചാരിച്ചിട്ട് അവന്റെ പ്രോഗ്രസ് കാർഡിൽ, എല്ലാ വിഷയത്തിനും അട്ടപൂജ്യം വാങ്ങിച്ചിരിക്കുന്ന പ്രോഗ്രസ് കാർഡിൽ റിമാർക്ക് എഴുതേണ്ടടുത്ത് അവനെ കുറിച്ച് ഏറ്റവും മോശമായ കമന്റ് എഴുതിയിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ, നാൻസി എഡിസൺ എന്നാണ് തോമസ് ആൽവ എഡിസൺ അമ്മയുടെ പേര്, നാൻസി എഡിസന് കൊടുക്കാൻ ഒരു കത്ത് കൊടുത്തുവിട്ടു. ഇപ്പൊ കത്ത് കൊണ്ടുവന്ന് ഈ ചെറിയ കുട്ടി എഡിസൺ അമ്മയ്ക്ക് കൊടുത്തു. നാൻസി ടീച്ചറാണ് ആ അമ്മ ഈ കത്ത് തുറന്നു. ആ കത്ത് തുറക്കുമ്പോ ആ കത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ മകൻ നാൻസി, നിങ്ങളുടെ മകൻ എഡിസൺ ഒരു മഹാമണ്ടനാണ്. ഈസ് എ മൊറോൺ, ഈസ് എൻ ഇംപസൈ, മെന്റലി റിട്ടാർഡ്. അവനെ പഠിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ദയവായി മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ അവനെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കൗതുകത്തോടെ, ആകാംക്ഷയോടെ ഈ കൊച്ചുകുട്ടി അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അമ്മ, എന്താ ടീച്ചർ എഴുതിയിരിക്കുന്നത്? ആ കത്ത് കയ്യിൽ പിടിച്ച് രണ്ട് കവളിലൂടെയും ഊടുന്നിറങ്ങുന്ന കണ്ണുനീരിന്റെ നടുവിൽ നാൻസി എഡിസൺ ഇങ്ങനെ വായിച്ചു: പ്രിയപ്പെട്ട നാൻസി, നിങ്ങളുടെ മകൻ എഡിസൺ അസാധാരണ ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്. മറ്റു കുട്ടികളെ പോലെ സാധാരണ സ്കൂളിലേക്ക് വന്ന് അവന്റെ ഭാവി നശിപ്പിച്ച് കളയരുത്.
നിങ്ങളുടെ മകൻ എഡിസൺ ഈ അമ്മ വായിക്കുകയാണ്, അങ്ങനെ നല്ല ഈ കത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ ഈ അമ്മ വായിക്കുകയാണ്, വായിക്കുന്നു, മാറ്റി വായിക്കുകയാണ്. നിങ്ങളുടെ മകൻ എഡിസൺ ഒരു മഹാബുദ്ധിമാനാണ്, ബുദ്ധിമാനാണ്, പ്രതിഭാശാലിയാണ്. ഈ കുട്ടിയെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് വിട്ട് അവന്റെ ബുദ്ധി, അവന്റെ പ്രതിഭയെ, അവന്റെ ധൈഷണിക ബോധത്തെ നശിപ്പിച്ചു കളയാൻ പാടില്ല. അതുകൊണ്ട് നാൻസി, നീ ടീച്ചറല്ലേ, ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ പ്രതിഭയ്ക്ക് ചേർന്ന വിധത്തിൽ വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി. അവനെ സ്കൂളിലേക്ക് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ വിട്ട് അവന്റെ ഭാവി കളയരുത് എന്ന് ഈ അമ്മ, ടീച്ചറായ അമ്മ മാറ്റി വായിച്ചു. എഡിസൺ അത് വിശ്വസിച്ചു. എഡിസൺ ഈ കത്തിൽ എഴുതിയതല്ല വിശ്വസിച്ചത്, അമ്മ പറഞ്ഞതാണ് വിശ്വസിച്ചത്. അമ്മ വായിച്ചതാണ്, അമ്മ വായിച്ചത് നിങ്ങളുടെ മകൻ അസാധാരണ ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്, ഈ നൂറ്റാണ്ടിലെ വിസ്മയമായിട്ട് അവ മാറും. എഡിസൺ ചോദിച്ചു, അമ്മ അങ്ങനെയാണ് ടീച്ചർ? ദേ മോനെ, ടീച്ചർ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ടീച്ചർ എഴുതിയിരുന്നത് നിങ്ങളുടെ മകനൊരു ഇമ്പസൈ മെന്റലിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായി ഈ കുട്ടി വളർന്നു. തലയ്ക്ക് മീതെ ഒരു ലൈറ്റ് കത്തുമ്പോ അത് ഈ മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ്. ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളിലൂടെ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച് ഈ മഹാപ്രതിഭാശാലി, നൊബേൽ സമ്മാനം ഉൾപ്പെടെ ലോകത്തിന്റെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങി ഈ മഹാപ്രതിഭാശാലി, ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യനെന്ന് പേര് വിളിക്കപ്പെട്ടവൻ, ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളായി മാറിയ ശാസ്ത്രജ്ഞൻ, അമ്മയുടെ മരണത്തിന് ശേഷം അമ്മയുടെ മുറി പരിശോധിക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ അയച്ച കത്ത് തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ കിട്ടി. ആ കത്ത് കയ്യിൽ പിടിച്ച് ആ കത്തിനകത്ത് എഴുതിയിരുന്നത് വായിച്ച് ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യൻ പൊട്ടി പൊട്ടി കരഞ്ഞു. ആ കത്തിനകത്ത് എഴുതിയിരുന്നു, നിങ്ങളുടെ മകൻ എഡിസൺ ഒരു മണ്ടനാണ്, ലോകത്തൊരു വിദ്യാലയത്തിന് അവനെ പഠിപ്പിക്കാൻ പറ്റില്ല, അവനെ സ്കൂളിലേക്ക് വിട്ട് മറ്റു കുട്ടികളുടെ ഭാവി കളയരുത്, അവനെ വീട്ടിലിരുത്തിക്കൊള്ളുക. അമ്മ വായിച്ചത് എന്റെ മകൻ എഡിസൺ ഒരു മഹാബുദ്ധിമാനാണ്, പ്രതിഭാശാലിയാണ്, മറ്റു കുട്ടികളോടൊപ്പം വിട്ട് അവന്റെ ഭാവി കളയരുത്, അവനെ തന്നെ പഠിപ്പിച്ചാൽ മതി, അവൻ ഈ നൂറ്റാണ്ടിന്റെ വിസ്മയമായിട്ട് മാറും. ഒറിജിനൽ കത്ത് എഡിസൺ വായിച്ചു. വായിച്ചിട്ട് അയാൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടനായിരുന്നു എഡിസൺ. എന്നാൽ ദൈവബന്ധമുണ്ടായിരുന്ന, ദൈവസ്നേഹമുണ്ടായിരുന്ന, ആത്മീയതയുണ്ടായിരുന്ന ഒരു പാവം അമ്മ ഈ മഹാമണ്ഡനെ, ഈ മെന്റലി റിട്ടാർഡിനെ, ഈ ഇമ്പസൈലിനെ, ഈ ബുദ്ധിമോശം വന്നവനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയവനാക്കി മാറ്റി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആര് പറഞ്ഞത് വിശ്വസിക്കും? ദൈവം നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ഈ പുസ്തകത്തിലുണ്ട്. സാത്താനും ലോകവും പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ആര് പറഞ്ഞത് വിശ്വസിക്കും? അതനുസരിച്ചിരിക്കും നിന്റെ കുടുംബത്തിന്റെ, നിന്റെ തലമുറയുടെ ഭാവി. ചത്തി പറഞ്ഞേ ഹാലലുയാ. നിന്റെ തലമുറയുടെ ഭാവി നീ ആര് പറഞ്ഞത് വിശ്വസിക്കും? ദൈവം പറഞ്ഞത് വിശ്വസിക്കുമോ, ലോകം പറഞ്ഞതും പിശാച് പറഞ്ഞ വിശ്വസിക്കുമോ? ദൈവം പറഞ്ഞു നിന്റെ മേൽ സാത്താൻ അധികാരമില്ല, നിന്റെ കുടുംബത്തിന്റെ മേൽ പിശാചിന് അധികാരമില്ല, നിന്റെ മക്കളുടെ മേൽ അധികാരമില്ല. പറയണം പ്രിയപ്പെട്ടവര്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവാണ്. എന്നാൽ നമ്മളിത് പറയുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കാണാനും പാടില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ സാത്താന്റെ ശക്തിയെ കുറിച്ച് അജ്ഞരാവാനും പാടില്ല. ഏത് കാര്യം പറയുമ്പോഴും അതിനകത്തൊരു ബാലൻസ് ഉണ്ടാവണം. ഞാൻ സാത്താനെ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാൽ മതി, 100% സത്യമാണ്. എന്നാ മറുവശത്ത് അവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഏത് രാജ്യത്തിന്റെയും സുരക്ഷിതത്വം ഇന്റലിജൻസിന്റെ കഴിവിനെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഒരു ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസിന്റെ ജോലി ശത്രുവിന്റെ കാര്യങ്ങൾ തിരക്കുക, അവന്റെ കയ്യിൽ എത്ര ബോംബുണ്ട്, അവന്റെ കയ്യിൽ എത്ര മിസൈലുണ്ട്, എത്ര ബാലിസ്റ്റിക് മിസൈൽ അവന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, എത്ര ആണവായുധം അവന്റെ കയ്യിൽ. ഇന്റലിജൻസിന്റെ ജോലിയാണ്. അതായത് ഈ രാജ്യത്ത് സുരക്ഷിതത്വത്തിന്റെ കാര്യങ്ങൾ തിരക്കുക. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഇന്റലിജൻസ് ഇൻഫർമേഷൻ ആണ്, സാത്താന്റെ ചില തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പിശാച് ചെയ്യുന്ന ഒരു പണിയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതറിയാൻ വേണ്ടി നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവും, ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ അത് തുറക്കണ്ട, എന്നെ നോക്കിക്കോ, എന്നെ തുറക്കണ്ട, എന്നെ നോക്കിക്കോ, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ദാനിയേൽ ബാബിലോൺ എന്ന രാജ്യത്തിനാണ്.
പേർഷ്യ രാജ്യത്ത് ബാബിലോൺ എന്ന രാജ്യത്ത് ദാനിയേലും കൂട്ടുകാരും. ദാനിയേലിന്റെ ജനം ഇസ്രായേൽ ജനം അപ്പോൾ ബാബിലോണിലാണ്. അങ്ങനെ ബാബിലോണിൽ അടിമത്തത്തിൽ പ്രവാസത്തിൽ കഴി അല്ലെങ്കിൽ ഈ ഇവരെ പിടിച്ചു നെബുക്കദ്നേസർ രാജാവ് ഇവരെ പിടിച്ചുകൊണ്ട് പോയതാണ്. ദാനിയേൽ ബുദ്ധിമാനായ ചെറുപ്പക്കാരനായിരുന്നു. അവൻ ഗവൺമെന്റിലെ നല്ലൊരു ഉദ്യോഗത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ് നെബുക്കദ്നേസർ രാജാവിന്റെ. എങ്കിലും അവൻ ഗവൺമെന്റിന്റെ ഉദ്യോഗത്തിൽ കഴിയുമ്പോഴും രാജാവിന്റെ ഉദ്യോഗസ്ഥനായി തുടരുമ്പോഴും തന്റെ ജനത്തെ കുറിച്ച് അവനൊരു വേദനയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അനേകം മക്കൾക്ക് ഇല്ലാത്തത് ആ വേദനയാണ്. അവനവന്റെ കാര്യത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ ആളുകൾക്ക് വേദന. പള്ളി നശിക്കുന്നതിനകത്ത് വേദനയില്ല, ദൈവജനം നശിക്കുന്നതിനകത്ത് വേദനയില്ല, കുടുംബങ്ങളിൽ മദ്യപാനം പെരുകുന്നതിനെ കുറിച്ച് വേദനയില്ല, മക്കൾ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് ഭാരമില്ല. അവനവന്റെ മക്കളല്ല, സഭയിലുള്ള മറ്റു മക്കളെ കുറിച്ചൊരു ഭാരമില്ല, ഇടവകയിൽ മറ്റ് നശിച്ചു കിടക്കുന്ന കുടുംബങ്ങളെ കുറിച്ചൊരു ഭാരമില്ല. ഇതാണ് നമ്മുടെ വേദന. അനേക സ്ഥലങ്ങളിൽ പലരും ദേവാലയത്തിൽ വരാത്തതിന്റെ ഒരു കാരണം, ഞാൻ ഈ അടൂരിനടുത്ത് കൊടുമണ്ടിരുന്ന സമയത്ത് ഞാൻ ആളുകളോട് പറഞ്ഞു, നമുക്ക് മക്കളെ ജാഗരണ പ്രാർത്ഥന നടത്താം, നമുക്ക് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് ഈ ദേശത്തിന് വേണ്ടി രാത്രി കരങ്ങൾ ഉയർത്താം, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്താം, നിങ്ങൾ വാ രാത്രി വാ. അനേകം പേര് വന്നു, എന്നാൽ ഒത്തിരി പേര് വന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ വരാത്തത്? അവര് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല, ഈ രാത്രി വന്നിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം എന്റെ കണ്ണിൽ പെട്ടത്. ഞാൻ ആളുകളോട് പറഞ്ഞു, നമ്മുടെ ഇടവകയിൽ വാഹനമില്ലാത്ത അനേകം പേരുണ്ട്, എന്നാ വാഹനമുള്ള അനേകം പേരുമുണ്ട്. ഈ രാത്രി ആരാധനയ്ക്ക് വരുമ്പോ വാഹനമുള്ള ഒരാൾക്ക് വാഹനമില്ലാത്തൊരു കുടുംബത്തെ വീട്ടിൽ കൊണ്ടുവിടാൻ മനസ്സുണ്ടായാൽ നൈറ്റ് വിജിലിന് ഈ പ്രാവശ്യം ഉള്ളതിന്റെ ഇരട്ടിയാണ് അടുത്ത പ്രാവശ്യം ഉണ്ടാവും. ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്നവരെ എനിക്ക് വളരെ സന്തോഷം തന്നിരുന്ന ഒരു കാര്യം, അവിടെയുള്ള ആ പാവപ്പെട്ട ജനം, അവര് ഈ രാത്രി ആരാധന കഴിയുമ്പോൾ അനേകം ആളുകൾ അവരുടെ വാഹനങ്ങളിൽ ആ വഴിക്ക് പോകുന്ന ആളുകളെയോ മറ്റു വഴിക്ക് പോകുന്ന ആളുകളെയോ കുത്തിക്കയറ്റി അവരുടെ വീടുകളിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവർ സ്വന്തം വീടുകളിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ജാഗരണ പ്രാർത്ഥനയ്ക്കും ദേവാലയം നിറഞ്ഞ ആളായിരുന്നു. നമ്മുടെ ഇടവകളിൽ സംഭവിക്കുന്ന വലിയൊരു പരാധീനത, നമുക്ക് സ്വന്തം കാര്യത്തിനപ്പുറത്ത് വേറൊരു കാര്യമില്ല. എത്ര കുടുംബങ്ങൾ മദ്യപാനത്തിൽ കിടന്നാൽ നമുക്കെന്ത്? എത്ര മക്കൾ പിഴച്ചു പോയാൽ നമുക്കെന്ത്? എത്ര കുടുംബങ്ങളിൽ കണ്ണുനീര് തോരാതെ പെയ്താൽ നമുക്കെന്ത്? നമുക്ക് നമ്മളേത്? നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, നമുക്ക് ആഹാരം നമ്മൾ സമയത്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്, തലചായ്ച്ചുറങ്ങാൻ തലയ്ക്ക് മീതെ കൂരയുണ്ട്, പിന്നെ നമ്മുടെ കാര്യങ്ങൾ സുരക്ഷിതമായെങ്കിൽ പിന്നെ സമാധാനമായെന്ന് അങ്ങനെ ഒരു റാഡിക്കൽ ഇൻഡിഫറൻസ് ഇന്ന് സഭയ്ക്കകത്ത് മുഴുവനുണ്ട്. മറ്റു മനുഷ്യർ തകർന്നു കിടക്കുന്നതിനെ കുറിച്ച് ഭാരമില്ലാത്ത മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നതാണ് നമ്മുടെ കൂട്ടായ്മകളുടെ വലിയൊരു പരാധീനത. പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിയണം, ഈ ഇടവകയിൽ 200 കുടുംബം ഉണ്ടെങ്കിൽ ഒരു കുടുംബം പള്ളി വരാതായാൽ അത് തിരക്കണം. എന്തുകൊണ്ട് അവർ വരുന്നില്ല എന്ന് അന്വേഷിക്കണം. ഒരു കുടുംബത്തിൽ ഒരാപത്ത് വന്നാൽ അറിയാത്ത 10 പേരെ കൂടെ അത് അറിയിച്ച് അവരെ നാണം കെടുത്താതെ അവരെ, നിങ്ങൾ കർത്താവ് പറഞ്ഞ പോലെ നഗ്നരെ ഉടുപ്പിക്കണം. ഒരു നാണക്കേട് ഒരു കുടുംബത്തിലുണ്ടായി, ആ കുടുംബത്തെ ഒന്ന് പൊതിഞ്ഞു നിർത്താൻ സഹായിക്കണം. അവരെ മാനക്കേടിൽ ആത്മഹത്യയിലേക്ക് പോകാൻ വിട്ടുകൊടുക്കാതെ അവരെ ഒന്ന് പൊതിഞ്ഞു നിർത്തണം. ഒരു കുടുംബത്തിൽ ഒരാപത്ത് വന്നു, ഒന്ന് കയറി ചെല്ലണം, എന്നാ വിഷയം, ഞങ്ങൾ ഇടപെടേണ്ട സഹായിക്കേണ്ട വിഷയങ്ങളുണ്ടോ ചോദിക്കണം. ഇതൊന്നും നമ്മുടെ പള്ളികളിൽ ഇല്ലാതെ പോണം. എല്ലാവരും ഓരോ വണ്ടിയിൽ വരും, ഓരോരുത്തർ വരുന്ന വണ്ടിയെ തിരിച്ചു പോകും. ഒരു ബന്ധമില്ല. സ്വർഗത്തിൽ ചെല്ലുമെന്ന് വെറുതെ നിങ്ങൾ വ്യാമോഹിക്കരുത്. വെറുതെ സമയങ്ങളെയാണ് പള്ളിയിലൊക്കെ വന്നത്. പുറംകാല് കൊണ്ട് ചവിട്ടും ദൈവം. കാരണം ദൈവം ചോദിക്കും, നിന്റെ സഹോദരൻ എവിടെ? എടാ, നീ ഒന്ന് മനസ്സ് വെച്ച് അവൻ രക്ഷപ്പെട്ടെ. നീ ഒന്ന് മനസ്സ് വെച്ച് അവനൊരു ധ്യാനം കൂടിയനെ. നീ ഒന്ന് മനസ്സ് വെച്ച് അവന്റെ കുടുംബം രക്ഷപ്പെട്ടെ. എനിക്ക് ഇവിടെയുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത് അതാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാവണം ചെറുപ്പക്കാരുടെ. അവരുടെ ജോലി എന്തെന്നറിയാമോ? എത്ര കുടുംബങ്ങൾ പള്ളി വരുന്നില്ല, നിങ്ങളത് കണ്ടുപിടിക്കണം. ആ കുടുംബങ്ങളിൽ നിങ്ങൾ പോകണം. നിങ്ങൾ ചെറുപ്പക്കാരാൺകുട്ടികളും പെൺകുട്ടികളും ആ വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയാം എത്രയോ മക്കള്, പാവപ്പെട്ട മക്കള്. ഞാൻ ഈ ഹോളി വീക്കിന്റെ സമയത്ത് ഇവര് രണ്ടുപേരും കൂടി, നമ്മുടെ വക്കീലും റോജോയും കൂടി, എന്റെ ഇടവകയിൽ എല്ലാ വീടും കയറി ഇറങ്ങിയിട്ട് അവര് ദേവാലയത്തിൽ വരാത്തവരെ, കുംഭസാരിക്കാത്തവരെ, പ്രാർത്ഥിക്കാത്തവരെ, ബൈബിള് വായിക്കാത്ത എല്ലാം കണ്ടുപിടിച്ച് ഒരു ടാസ്ക് ഫോഴ്സ് രൂപപ്പെടണം. ഓരോ പള്ളിയിലും അതുണ്ടാവണം. അതുണ്ടായിട്ട് നമ്മളിത് അന്വേഷിച്ചിറങ്ങണം. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി ഇറങ്ങണം. ഇന്ന് അങ്ങനെയുള്ള ബോധങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. പോട്ടെ, നമുക്കെല്ലാം ഒന്നും പറയാൻ നേരമില്ല. ദാനിയേലിന്റെ പ്രത്യേകത, അയാൾക്ക് ഈ ചങ്കിനകത്തൊരു ഭാരം ഉണ്ടായിരുന്നു. എന്റെ ജനം നശിച്ചു പോവാണ്, എന്റെ ജനം ഈ ബാബിലോണിലെ അടിമത്തത്തിന്റെ ദുഃഖത്തിന്റെ കീഴിൽ കിടന്ന് എന്റെ ജനം നശിച്ചു പോവാണ്. ഇയാളുടെ ചങ്കിനകത്ത് ഈ ഭാരം ഉണ്ടായിരുന്നു. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ, അയാൾ ദിവസേന ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകത്തിലൂടെ ദിവസേന 3 നേരം മുട്ടിന്മേൽ നിന്ന് തന്റെ ജനത്തോട് പ്രാർത്ഥിച്ച് കേണപേക്ഷിക്കുമായി. ദൈവമേ, എന്റെ ജനം കിടന്ന് നരയിക്കുകയാണ്.
അങ്ങനെ ആ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടാതെ വരുന്നു എന്ന് തോന്നിയപ്പോൾ പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദാനിയേൽ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നപ്പോൾ 21 ദിവസത്തെ ഒരു ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു 3 ആഴ്ചക്കാലത്തേക്ക്. അങ്ങനെയാണ് പറയുന്നത്. അവിടെ പറയുന്നത് ദാനിയേലായ ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് ഒരു വിലാപം ആചരിക്കുകയായിരുന്നു. അങ്ങനെ 3 ആഴ്ചക്കാലത്തേക്ക് ഈ മനുഷ്യനൊരു വിലാപം ആചരിച്ച് ഉപവാസം പ്രഖ്യാപിച്ച് 3 ആഴ്ച പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന്റെ ഉദ്ദേശം ഇതാണ്, പ്രാർത്ഥനയുടെ ഇന്റൻഷൻ, നിയോഗം ഇതാണ്, ദൈവമേ എന്റെ ജനത്തിന്റെ ഭാവി എന്ത്? ചോദിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, കർത്താവേ എന്റെ കുടുംബത്തിന്റെ ഭാവി എന്ത്, എന്റെ മക്കളുടെ ഭാവി എന്ത്, എന്റെ സഭയുടെ എന്റെ ഇടവകയുടെ ഭാവി എന്ത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ ഭാവി എന്ത്? ഈ ഭാരം, ആ ഭാരത്തോടെ ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമൊന്നുമില്ല, 25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ജനത്തിന്റെ ഭാവി എന്ത്? 21 ദിവസത്തെ ഉപവാസം. 21-ാമത്തെ ദിവസം ഇനി അണുവിട ശ്രദ്ധ മാറരുത്. മർമ്മപ്രധാനമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. 21-ാമത്തെ ദിവസം ദാനിയേലിന് ദൈവത്തിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവദൂതനെ കണ്ട മാത്രയിൽ ദാനിയേൽ ബോധം കെട്ട് നിലത്ത് വീണു. ശരിക്കും ദൈവദൂതനൊക്കെ കണ്ട ആളുകൾ പിന്നെ ഇരിക്കത്തില്ല, അടിച്ചു താഴെപ്പോ. നമ്മളിങ്ങനെ നേരെ കുർബാനയ്ക്ക് ഇങ്ങനെ കൈയും കെട്ടി നെഞ്ചും പിരിച്ച് നിൽക്കുന്നതിന്റെ കാര്യം ഒരു പിണ്ണാക്കും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്, ഒന്നും കണ്ടിട്ടില്ല. കണ്ടാൽ എങ്ങനെ നിൽക്കുവോ? എടാ അവിടെ നടക്കുന്നൊക്കെ എന്താന്ന് അറിഞ്ഞാ ഇങ്ങനെ നിൽക്കുവോ? കയ്യും കെട്ടി മസിലും പെരിപ്പിച്ച് നിൽക്കുവോ? നിൽക്കത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവനൊന്നും ഈ പാവം ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവനൊന്നും കണ്ടിട്ടില്ല പാവം. അവനറിയാൻ പാടില്ല, അവക്ക് അറിയാൻ പാടില്ല ഇവിടെ എന്താ നടക്കുന്നത്. അപ്പൊ ദൂതനെ കണ്ടു താഴെ പോയി. അപ്പൊ ദൂതൻ വന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു, പറയുകയാണ്, പ്രിയങ്കരനായ ദാനിയേലേ, അങ്ങനെ പറഞ്ഞിട്ടാണ്. എനിക്ക് ബൈബിളിൽ ഇഷ്ടമുള്ള വാക്യമാണ്, എന്റെ പേര് ബൈബിളിലുണ്ട്, അതുകൊണ്ടാണ്. ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാനിയേലേ, അങ്ങനെയാണ് ആ വാക്യം തുടങ്ങുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാനിയേലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു പൊക്കി. അപ്പൊ വിറയാർന്ന പാദങ്ങളിൽ അവനിങ്ങനെ എഴുന്നേറ്റ് അന്തിച്ച് നിൽക്കുമ്പോ 21-ാമത്തെ ദിവസമാണ്, കേട്ടോണം. ഈ ദൂതൻ പറയുകയാണ്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയതിന്റെ ആദ്യത്തെ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണ്. ശ്രദ്ധിച്ചിരിക്കണം, ശരിയായി അറിയുന്നതിന്. എന്തറിയുന്നതിന്? ദാനിയേലിന് എന്തായി അറിയേണ്ടത്? ദൈവമേ എന്റെ ജനത്തിന്റെ ഭാവി, ഈ അടിമത്തം തീരുമോ? ഈ അടിമത്തത്തിൽ നിന്ന് എന്റെ ജനത്തിന് മോചനം ഉണ്ടോ? ഞങ്ങൾ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോവോ? ഇത് അറിയേണ്ടത്. ശരിയായി അറിയുന്നതിന് എന്ന് പറഞ്ഞാൽ നിന്റെ ജനത്തിന്റെ ഭാവി എന്താണെന്ന് ശരിയായി അറിയുന്നതിന്. നീ എന്ത് ചെയ്തു? നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയത് അതെന്ന് മുതലാണ്? 21 ദിവസം മുമ്പ്. ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയതിന്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 21 ദിവസത്തെ ഉപവാസം തുടങ്ങിയതിന്റെ ആദ്യത്തെ ദിവസം തന്നെ. തെക്കും വടക്കം നോക്കിയിരിക്കരുത്, ഇത് ശ്രദ്ധിച്ചാൽ തന്നെ പിടികിട്ടത്തില്ല. അന്നേരാണ് വടക്കോട്ടും തെക്കോട്ടും നോക്കി ശ്രദ്ധിച്ചിരുന്നു. അതായത് ശരിയായി അറിയുന്നതിന്, എന്തറിയുന്നതിന്? ഇവിടാന്നോ ശരിയായി അറിയുന്നത്? എന്തറിയുന്നതിന്? എന്റെ ജനത്തിന്റെ ഭാവി എന്ത്? നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി. എങ്ങനെ എളിമപ്പെടുത്തി? ഉപവാസം നടത്തി. നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയതിന്റെ ആദ്യത്തെ ദിവസം എന്നത്? എത്ര ദിവസത്തെ ഉപവാസം? 21-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി. ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങി. 21 ദിവസത്തെ ഉപവാസം തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടതാ. എന്താണ് പ്രാർത്ഥന? ദൈവമേ എന്റെ ജനത്തിന്റെ ഭാവി എന്ന് പ്രാർത്ഥന ദൈവം കേട്ടു. 21 ദിവസത്തെ ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നിട്ട് ദൂതം പറയുകയാണ്, നിനക്കുള്ള മറുപടിയുമായി ദൈവം എന്നെ അയച്ചു. പക്ഷേ ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ 21 ദിവസം എടുക്കും. അതിനെത്ര താമസം? പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവദൂതന് എന്താ ഇത്ര താമസം? 21 ദിവസം. മേളിയിൽ നിന്ന് 21 ദിവസം മുമ്പ് തിരിച്ചതാ. അമേരിക്കയിൽ നിന്ന് വരാൻ 1 ദിവസം മതി. 21 ദിവസം എടുത്തു. ശ്രദ്ധിച്ചേ, ശരിയായി അറിയുന്നതിന് നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങി ആദ്യത്തെ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിനക്കുള്ള മറുപടിയുമായി ദൈവം എന്നെ അയച്ചു. എന്നാൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരാൻ 21 ദിവസം എടുത്തു. കാരണം വഴിമധ്യേ ബാബിലോണിന്റെ പേർഷ്യ രാജ്യത്തിന്റെ പിശാച് എന്നെ തടഞ്ഞു. ദൈവദൂതൻ, കേട്ടോണ, ദൈവദൂതൻ നിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായി നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ
നിന്റെ വീട്ടിലേക്ക് വന്ന ദൈവദൂതനെ സാത്താൻ വഴിമധ്യേ തടഞ്ഞു. അതൊക്കെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ മറുപടി നിന്റെ വീട്ടിലേക്ക് എത്താതെ നിന്റെ വീടിന് മുൻപിൽ അല്ലെങ്കിൽ ഈ വഴിയിൽ ഒരു പിശാച് നിനക്കെതിരെ നിപ്പുണ്ട്, അതറിഞ്ഞോണം. ദൈവദൂതൻ പറയുകയാണ്, നീ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേൽ എന്റെ സഹായത്തിന് വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, പിശാച് എന്നെ തടഞ്ഞു. മീഖായേൽ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം വേറൊരു ദൂതനെ വിട്ടു. ആ ദൂതൻ എന്നെ വന്ന് ഈ യുദ്ധത്തിൽ സഹായിച്ചു. അവനോട്, ആ പിശാചിനോട് യുദ്ധം ചെയ്യാൻ മീഖായേലിനെ വിട്ടിട്ട് ഞാനിതാ നിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഈ വാർത്ത അറിയിക്കാൻ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഈ വാർത്ത അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരൊഴപ്പിയ പ്രാർത്ഥന കൊണ്ടൊന്നും നിങ്ങളുടെ കുടുംബങ്ങളോ തലമുറകളോ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സീരിയൽ പരമ്പരകൾക്കിടയിൽ ഒരു 10 മിനിറ്റ് ഒരു ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കുടുംബം എഴുന്നേൽക്കുമെന്ന് വെറുതെ തെറ്റിദ്ധരിക്കരുത്. വെറുതെ ആ 10 മിനിറ്റ് കൂടെ കളയാന്നേ ഉള്ളൂ. അതുകൂടെ സീരിയൽ കണ്ടു. ഒരൊഴപ്പൻ നീ വൈ ഞായറാഴ്ച ദിവസം വന്ന് ഒന്ന് കയ്യും കെട്ടി ഒന്ന് നിന്നിട്ട് പോയത് കൊണ്ട് നിന്റെ വീട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. വെറുതെയാണ്, വന്നില്ലേലും കുഴപ്പമില്ല. ഈ കൈകെട്ട് നിൽക്കാൻ വന്നില്ലേലും സാരമില്ല. കാരണം ആ സമയം കൂടെ വേറെ വല്ലതൊക്കെ ചെയ്ത് നരകത്തിൽ കിടന്ന് കുറച്ചുകൂടെ 2 പുഴുവിന്റെ കടി കൂടെ കൊള്ളാം. ചെതി പറഞ്ഞ ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരൊഴപ്പിയ പ്രാർത്ഥന കൊണ്ടൊന്നും ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനൊന്നും പറ്റില്ല. ശക്തമായ പ്രാർത്ഥന, നിന്റെ വീട്ടിൽ എത്ര മണിക്കൂർ പ്രാർത്ഥന? വീട്ടിലൊരു പ്രാർത്ഥനാ പായുണ്ടോ? ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന കാര്യമാണത്. നിന്റെ വീട്ടിൽ ഒരു ഫർണിച്ചറും ഇല്ലെങ്കിലും, നമ്മുടെയൊക്കെ തലമുറകൾ നമുക്ക് തന്നൊരു ഭാഗ്യം അതാണ്. ഇല്ലായ്മകളുടെയും ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും വെറുതെയുടെയും തിക്താനുഭവങ്ങളുടെയും നടുവിൽ പാവപ്പെട്ട നമ്മുടെ അപ്പനമ്മമാർ അവരെന്ത് ചെയ്തു? അവർക്ക് ആകെ കൂടെ ഒരു സമ്പാദ്യം ഉണ്ട്, അതൊരു പ്രാർത്ഥനാ പായയാണ്. ആ പായ വിരിച്ചിട്ട് അവർ പ്രാർത്ഥിക്കാനിരുന്നു. കുടിയേറ്റങ്ങളുടെ ഒരു പഴയ കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ട്, മലേറിയയും മസൂരിയും കോളറയും ടൈഫോയിഡും ഒക്കെ പടർന്നു പിടിച്ച് പഴഞ്ചാക്കിനകത്തും പഴമ്പായക്കകത്തും മനുഷ്യന്റെ ശരീരം പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളയുന്ന വിധത്തിൽ മരണം വന്ന് സംഹാര താണ്ഡവമാടിയ ഒരു പഴയ കാലത്ത് പാവപ്പെട്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പിടിച്ചു നിന്നത് ഈ പ്രാർത്ഥനാ പായയിലിരുന്നാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ ദേവാലയങ്ങൾ, മൂടി പിടിപ്പിച്ച ദേവാലയങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ ദേവാലയങ്ങളിലേക്ക് മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും കാലാവസ്ഥ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും മക്കളെയും കൊച്ചുമക്കളെയും ചേലത്തുമ്പിൽ കെട്ടിയിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ബലിപീഠത്തിലേക്ക് കൈനെട്ടി പിടിച്ചിട്ട് മക്കളെ ഈ ജീവിതത്തിൽ തീരാ വ്യാധിയുടെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ കണ്ണീരിന്റെ ഇല്ലായ്മയുടെ കഷ്ടപ്പാടിന്റെ ജീവിതത്തിൽ ദൈവം മാത്രമേ കൂട്ടിനുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു തലമുറയുടെ സുഹൃതത്തിന്റെ ബാക്കിയാണ് പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് നീ വെച്ച് വിളമ്പി തിന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്ത് സമ്പാദിച്ചു? നീ പ്രാർത്ഥിച്ചോ? ബാങ്ക് ബാലൻസുകൾക്ക് മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കരുത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മരണക്കിടക്ക് കിടക്കുമ്പോ എന്റെ ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു, അച്ഛാ 15 ലക്ഷം രൂപ, 10 ഇഞ്ചക്ഷൻ, 1 ഇഞ്ചക്ഷൻ, 1.5 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ തീരാൻ 10 ദിവസം മതി. ബാങ്ക് അക്കൗണ്ടുകൾക്ക് നിന്റെ മക്കളെ രക്ഷിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കരുത്. നീ ഉണ്ടാക്കിയ തോട്ടങ്ങൾക്കോ നീ ഉണ്ടാക്കി മിച്ചം വെച്ചിരിക്കുന്ന ലക്ഷങ്ങൾക്കോ കോടികൾക്കോ മക്കളുടെ ഭാഗതയമോ തലവരെയോ നിർണയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. മക്കൾക്ക് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടോ? കൈവരിച്ചിട്ടുണ്ടോ? മുട്ടുകുത്തിയിട്ടുണ്ടോ? ഞാൻ ബഹ്റിനില് സുവിശേഷം പറയുമ്പോ അവിടെ വെച്ച് എന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ചേർന്നു. സൗദി അറേബ്യ മുഴുവൻ ഞാൻ 10-20 ദിവസങ്ങൾ മുഴുവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ജോലിയെല്ലാം കളഞ്ഞിട്ട് എന്റെ കൂടെ നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് എന്റെ ടീമിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്, അപ്പന്റെ കൂടെ ബിസിനസ് സഹായിക്കുകയാണ് സൗദി അറേബ്യയില്. നിങ്ങൾക്കറിയാം, അവൻ നടക്കുമ്പോ അതെ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെയാ പിടിക്കുന്നത്, കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് താത്തിട്ടിരിക്കും. എന്നാടാ നീ അങ്ങനെ കൈപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഞാൻ പരിശുദ്ധാത്മാവിന്റെ കൈപിടിച്ചിരിക്കാന്ന് പറയും. 10-25 വയസ്സുള്ള ചെറുപ്പക്കാരൻ, പാപം ചെയ്യാൻ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാരൻ ഇങ്ങനെ കൈപിടിച്ച് നടക്കും. ഓരോ പ്രഭാതത്തിലും ഞാനും അവന് ഒരു മുറിയിലാണ് കിടന്നുറങ്ങുന്നത്, ഞാൻ കാണും മുട്ടന്മേൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന ചെറുപ്പക്കാരൻ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ ദൈവത്തെ വിളിക്കുന്ന ചെറുപ്പക്കാരൻ.
പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് അവൻ അവധിക്ക് വരുമ്പോ ഞങ്ങൾ എന്റെ കൂടെ ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. തിരുവനന്തപുരത്ത് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഫ്രീ ഉണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഒരുമിച്ച് വരും. അങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത് അവൻ പറയും, അച്ഛാ നമുക്ക് ശംഖുമുഖത്തേക്ക് പോകാം, വേളിയിലേക്ക് പോകാം, വെട്ടുകാടേക്ക് പോകാം, നമുക്ക് കടപ്പുറങ്ങളിലേക്ക് പോകാം, കടപ്പുറത്ത് കാറ്റുകൊള്ളാനല്ല പോകുന്നത്. അവൻ പറയും, അച്ഛാ അവിടെ പോയി നമുക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും നമുക്ക് കിട്ടും, നമുക്ക് പോയി അവരോട് സുവിശേഷം പറയാം. അങ്ങനെ ഞങ്ങൾ ഏഴുപേർ എട്ടുപേര് വണ്ടിയിൽ കയറി രാത്രിയിൽ കടപ്പുറങ്ങളിലേക്ക് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും തിരിച്ചു വരുമ്പോ 10-ഉം 20-ഉം പേരെ കണ്ട് യേശുവിന്റെ സ്നേഹം കൊടുത്തിട്ടായിരിക്കും രാത്രി തിരിച്ചു വരുന്നത്. പലരെയും ആ രാത്രിയിൽ വഴിവെക്കുകളിൽ കുമ്പസാരിപ്പിക്കും, വഴിവെക്കുകളിൽ അവരെ ധ്യാനകേന്ദ്രങ്ങളിലേക്കുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുക്കും, ദിവസങ്ങളിൽ കൊടുക്കും, അവരെ ആ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് വിളിക്കും. വലിയൊരു ശുശ്രൂഷയാണത്, സ്ട്രീറ്റ് മിനിസ്ട്രി. ഈ ചെറുപ്പക്കാരൻ വന്നാൽ അവൻ നമ്മളെ ഇരുത്തത്തില്ല, അവൻ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ അവനോട് പറഞ്ഞു, അച്ഛാ അച്ഛനറിയുമോ, എനിക്ക് രണ്ട് വീടുണ്ട്, എനിക്ക് കോടികളുടെ അപ്പനുണ്ടാക്കിയിട്ടിരിക്കുന്ന ആസ്തിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്, അതൊന്നുമല്ല അച്ഛാ എന്റെ സന്തോഷം. രാത്രിയിൽ 2 മണിക്ക് 1 മണിക്ക് 3 മണിക്കൊക്കെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ അപ്പന്റെ മുറിയിൽ വെളിച്ചം കാണാം, അപ്പന്റെ മുറിയിലേക്കൊന്ന് വെറുതെ നോക്കിയാൽ മുട്ടിന്മേൽ നിന്ന് കൈവിരിച്ച് കരയുന്നൊരപ്പനെ കാണാം. ചെറിയ പ്രായം മുതൽ അങ്ങനെ ഒരപ്പനെ കണ്ട് വളരാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. ചെറിയ പ്രായം മുതൽ അങ്ങനെ ഒരു അപ്പനെ കണ്ട് വളരാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കൈയുയർത്തി കരയുന്നൊരപ്പനെ കണ്ട് വളരാൻ ഭാഗ്യം കിട്ടിയതാണ് എന്റെ ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ബാക്കി വെച്ചു? എന്ത് ബാക്കി വെച്ചു? പള്ളി കയറാൻ സമയമില്ലാതെ, ദൈവത്തെ വിളിക്കാൻ സമയമില്ലാതെ, കുടുംബ പ്രാർത്ഥനീകരിക്കാൻ സമയമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ എന്ത് കൊടുത്തു? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഭിക്ഷക്കാരെ പോലെ ആക്കിയില്ലേ? അവർക്ക് നിക്ഷേപങ്ങൾ കൊടുത്തോ? അവർക്ക് നിങ്ങൾ അനുഗ്രഹം കൊടുത്തോ? ഇഷ്ടം പോലെ പണം കൊടുത്തത് കൊണ്ട് അവർ രക്ഷപ്പെടുമോ? നാളെ അവരുടെ കുടുംബം നേരെയാവുകയോ? വിവാഹമോചനത്തിന്റെ വഴുക്കുന്ന വരമ്പിലൂടെ മക്കൾ പോവല്ലേ? തൊട്ടടുത്ത ഏത് കാരണത്തിനും തൊട്ടടുത്ത ദിവസം വിവാഹമോചന കോടതിയിൽ കയറുന്ന വിധത്തിലേക്ക് തലമുറ പോവല്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്ത് കൊടുത്തു? ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ചെത്തി പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് ഒരു സാധാരണ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന സാത്താൻ മാറിപ്പോകും നിങ്ങൾ വിചാരിക്കരുത്. ഇനി ഞാൻ തിരിച്ചു വരികയാണ്. ആ പിശാചിനെതിരെ ദൈവം തന്നിരിക്കുന്ന ശക്തമായ ആയുധം ഒന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. രാവിലെയും പ്രാർത്ഥിക്കണം, വൈകിട്ടും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശബ്ദം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എന്നില്ലാതാവുന്നു. ഡേറ്റ് ഇട്ട് എഴുതി വെച്ചു, അന്ന് മുതൽ നിങ്ങളുടെ കുടുംബത്തിന്റെ വീഴ്ച ആരംഭിച്ചിരിക്കും. നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന എന്ന് മുതൽ ഇല്ലാതാവുന്നു. അപ്പൻ കുടിയനാണ്, സാരയില്ല, അപ്പൻ പ്രാർത്ഥിക്കേണ്ട, അമ്മയെ അമ്മ മക്കളെയും കൂട്ടി പ്രാർത്ഥിക്കുക. വീട് രക്ഷപ്പെട്ടുള്ളൂ, വീട് രക്ഷപ്പെട്ടുള്ളൂ. അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ്, സാരയില്ല, അപ്പനും മക്കളും ഉണ്ടല്ലോ, അവരൊരുമിച്ചിരിക്കെ പ്രാർത്ഥന പായ വിരിച്ചിരിക്കെ ദൈവം നിങ്ങളെ സഹായിച്ചോളും. ഒന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന. രണ്ട്, നിങ്ങൾ ദേവാലയങ്ങളിൽ വന്ന് വെറുതെ കാഴ്ചക്കാരെ പോലെ നിൽക്കരുത്. നിങ്ങളുടെ കുർബാന പുസ്തകം എവിടെ? നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ കുർബാന പുസ്തകം എവിടെ? നിങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് നാണിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് കൊടുത്ത വില എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് കൊടുത്ത, നമ്മൾ മുസ്ലിം രാജ്യങ്ങളിൽ പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടു പഠിക്കണം. എരിപൊരി വെയിലത്ത് അവൻ മുട്ടുകുത്തി നിസ്കരിക്കും. റെയിൽവേ സ്റ്റേഷനുകളിൽ രാത്രിയൊക്കെ, ഞാൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു രാത്രി തൃശ്ശൂര് പോകാൻ വേണ്ടിയിരിക്കുമ്പോ, രാത്രിയായി, 12 മണിയും കണ്ടായി, ഒരു ചെറുപ്പക്കാരൻ വന്നു, അവൻ ബാഗ് താഴെ വെച്ചു, പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തു, കൈയും കാലും മുഖവും കഴുകി, അവൻ ആ പ്ലാറ്റ്ഫോമിന്റെ ഒരു വശത്ത് അവൻ അവന്റെ തുണി വിരിച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ഫ്ലൈറ്റിനകത്ത് നിസ്കരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് നമ്മൾ ആരെയാണ് ഭയക്കുന്നത്? ആരെയാണ് നിങ്ങൾ നാണിക്കുന്നത്? എവിടെ നിങ്ങളുടെ കുർബാന പുസ്തകം? എവിടെ നിങ്ങളുടെ ബൈബിള്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധി വരുമ്പോ ദൈവത്തിന് ഒരിത്തിരി ബഹുമാനം കൊടുത്തൂടെ? മലാഖിയുടെ ഹഗ്ഗായിയുടെ പുസ്തകം വായിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ദേവാലയത്തിൽ കാഴ്ചക്കാരെ പോലെ വരരുത്, വെറും കൈയോടെ വരരുതെന്ന് ലേവിയരുടെ പുസ്തകം 1:2 പറയുന്നു. കർത്താവിന്റെ ആലയത്തിലേക്ക് വരുമ്പോ നീ വെറും കൈയോടെ വരരുത്. ദേവാലയത്തിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കണം. കുഞ്ഞുങ്ങളൊക്കെ, ചെറുപ്പക്കാരൊക്കെ, നല്ല കുറെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ഞാനിവിടെ. മക്കളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുമിച്ചിരുന്ന്, നിങ്ങൾക്ക് നല്ലൊരു അച്ഛനുണ്ട്, അച്ഛന്റെ കൂടെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ ദേവാലയത്തിൽ ആഴ്ച ഒരിക്കലെങ്കിലും വന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളുടെ ഗതി ദൈവം മാറ്റി എഴുതും.
നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ള ശക്തമായ പ്രാർത്ഥന, രണ്ടാമത്തെ ഒരു നല്ല വടി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. വെളിപാട് പുസ്തകം 12:11 തിരുവചനമാണ് ഈ ആയുധത്തിന്റെ ആധാരം. ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ മടുത്തോ? ശ്രദ്ധിച്ചിരിക്കുക. വെളിപാട് പുസ്തകം 12 പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ എടുത്ത് വായിക്കണമെന്നില്ല, ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോളുക. അവരാകട്ടെ, ആദ്യം തൊട്ട് വായിക്കാം, 10 വായിക്കാം. എന്തെന്നാൽ, ഇന്നലെ ഞാൻ വായിച്ചതാണ് ആ വചനം, നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. പിശാചിനെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ സഹോദരരെ, സഹോദരരെന്ന് പറഞ്ഞ സഭയിലെ മെമ്പേഴ്സിനെ പരസ്പരം വിളിക്കുന്ന പേരാണ് സഹോദരൻ, സഹോദരി. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെ എപ്പോഴും ദുഷിക്കുന്ന പിശാച്, എപ്പോഴും പഴി പറയുന്ന, അല്ലെ? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്നിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി സാത്താൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ രാപകൽ നമ്മളിൽ കുറ്റം ആരോപിക്കുകയും രാപകൽ നമ്മളിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് സാത്താൻ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്. 11 വാക്യം, ആയുധം. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ശത്രുവിന്റെ മേൽ വിജയം നേടി. ഉറക്കെ പറയണം, നിങ്ങൾക്ക് എത്ര ശബ്ദമുണ്ടോ അത്ര ഉച്ചത്തിൽ പറയണം. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിന്റെ മേൽ വിജയം നേടി. ഒന്നുകൂടെ പറയാം, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ശത്രുവിന്റെ മേൽ വിജയം നേടി. ഇനി ഇങ്ങനെ പറയണം, ഞാനാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും എന്റെ സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിന്റെ മേൽ വിജയം നേടും. ശ്രദ്ധിച്ചിരുന്നോണം, രണ്ട് വടി. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. നമ്മുടെ കുടുംബങ്ങൾ ശ്രദ്ധിച്ചോണം പ്രിയമക്കളെ, ഇത് വളരെ അച്ചട്ടാണ്, ഒരു മാറ്റമില്ല. ശ്രദ്ധിച്ചോണം, കുഞ്ഞാടിന്റെ രക്തം ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്ന്. ഇസ്രായേൽ ജനം ഈജിപ്ത് കടക്കുമ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ കുടുംബങ്ങളെ സംഹരിക്കാതിരിക്കാൻ വേണ്ടി, അറിയാവുന്ന കാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല, സംഹാരദൂതൻ 10 മഹാമാരി ഈജിപ്തിലെ കുടുംബങ്ങളുടെ മേൽ, ഫറവോയുടെ കുടുംബത്തിന്റെ മേൽ, ഈജിപ്തിലെ കുടുംബങ്ങളുടെ മേൽ സംഹാരദൂതൻ ആ രാത്രിയിൽ കടന്നു വരുമ്പോ ദൈവം പറഞ്ഞു, മക്കളെ നിങ്ങൾ കുഞ്ഞാടിനെ കൊല്ലണം. കുഞ്ഞാടിനെ കൊന്നിട്ട് നിങ്ങൾ ആ കുഞ്ഞാടിന്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് ഹിസോപ്പ് തണ്ടുകൊണ്ട് ആ രക്തത്തിൽ മുക്കി നിങ്ങൾ കട്ടളക്കാലുകളിലും പടിവാതിക്കലും കുഞ്ഞാടിന്റെ രക്തം തളിച്ചാൽ, സംഹാരദൂതൻ നിങ്ങളെ തൊടില്ല. പ്രിയപ്പെട്ട മക്കളെ, അത് പഴയ നിയമം. പുതിയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തം തളിക്കുകയല്ല, കുഞ്ഞാടിന്റെ രക്തം കുടിക്കുകയാണ്. യേശുവിന്റെ ശരീരം ഭക്ഷിക്കുന്നു, യേശുവിന്റെ രക്തം കുടിക്കുന്നു. ഇത് നിങ്ങൾ തിരിച്ചറിയണം. യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിന്റെ രക്തം പാനം ചെയ്യുകയും, വെറുതെ അതിലേ ഇതിലേയും പോയിട്ട് ഒരു ഒരുക്കവും ഇല്ലാതെ അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുന്നവന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇതിന് വില കൊടുത്തിട്ട് പരിശുദ്ധ കുർബാന, എനിക്ക് വളരെ സന്തോഷം തോന്നി, മറ്റിടവുകളിലൊക്കെ കാണാത്തൊരു കാര്യം എനിക്കിവിടെ കാണാൻ പറ്റി. വിശുദ്ധ കുർബാന ആകുമ്പോ തന്നെ ദേവാലയത്തിൽ ആളുകൾ നിറയുന്നത് ഞാൻ കണ്ടു. അതൊരു നല്ല ലക്ഷണമാണ്. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോ വെറുതെ നിൽക്കുകയല്ല, നിങ്ങൾ ഒരു കുർബാന പുസ്തകം കൊണ്ടുവന്ന് ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലി ഈ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ച്, ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഇത് പഠിക്കാൻ? പ്രിയപ്പെട്ടവരെ, ബയോളജി പഠിക്കാൻ പറ്റി, കെമിസ്ട്രി പഠിക്കാൻ പറ്റി, മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റി, എഞ്ചിനീയറിംഗിന്റെ കൊടുങ്കട്ടി വിഷയങ്ങൾ പഠിക്കാൻ പറ്റി, സാഹിത്യം പഠിക്കാൻ പറ്റി, നമുക്ക് ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ മാത്രം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ കുർബാനയിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അത് അറിയണം, അത് പഠിക്കണം, അറിയാവുന്നവരോട് ചോദിക്കണം, പറഞ്ഞു തരാൻ കെൽപ്പുള്ളവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ പരിശുദ്ധ കുർബാന, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോകുമ്പോ ഞാൻ ഒരു കാര്യം, ഞാൻ മലങ്കര കുർബാന ചൊല്ലാൻ സമയം കിട്ടിയാൽ, എന്റെ ഒരു സാധ്യത കിട്ടിയാൽ ഞാൻ അത് കളയില്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പല ഡിനോമിനേഷനിൽ പെട്ട ആളുകളുടെ ഇടയിൽ മലങ്കരയുടെ സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ അനേകം ആളുകൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എത്ര 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 ഭക്തി നിർഭരമാണ് നിങ്ങളുടെ ആരാധന.
നമ്മൾ മാത്രം ഇതിന്റെ വില അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, യോഗ്യതയോടെ ഒരുക്കത്തോടെ നമ്മൾ ഈ ആരാധനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ ശരീരവും രക്തവും യോഗ്യതയോടെ സ്വീകരിക്കുക. യേശുവിന്റെ ശരീര രക്തം സാത്താനെതിരെ ശക്തമായ ആയുധം. ഒന്ന്, രണ്ട്, കേട്ടോളുക. ഇതറിയാം, ആദ്യത്തെ അറിയാം, രണ്ടാമത്തേതാണ് അറിയാത്തത്, കേട്ടോണം. സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം. ഇതൊരു മർമ്മപ്രധാനമായ രഹസ്യമാണ്. ഞാൻ എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ലത്. നിങ്ങൾ നല്ല ആളുകളായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞുതരുന്നത്. എല്ലായിടത്തും ഒന്നും ഇത് പറഞ്ഞു കൊടുക്കില്ല, കാരണം പറഞ്ഞാൽ പിടിയിട്ടില്ല. നിങ്ങളിത് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി. ഒന്നുറക്കെ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോ ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. രണ്ട്, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം. എന്താണത്? വേർഡ് ഓഫ് ടെസ്റ്റിമണി. എന്താണത് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ എന്താ പറയുന്നത്? ദൈവം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, സാക്ഷ്യം പറയാൻ വരികയാണ്, ഞാൻ പറയുകയാണ് എനിക്ക് പണ്ട് മുതലേ അലർജി ഉണ്ടായിരുന്ന ആളാണ്, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, ചില പ്രത്യേക ഭക്ഷണം കഴിച്ചാൽ എനിക്ക് അലർജിയാവും. അലർജി ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര ഭീമാകാരനായിട്ട് മാറും. എനിക്ക് ആ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എൻ്റെ സൈസൊക്കെ മാറി ഞാൻ വലിയ ആളായിട്ട് മാറും, അതിശയനായിട്ട് മാറും. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ. അപ്പൊ ആ രോഗം ഞാൻ ഒത്തിരി അത് ഈ മരുന്ന്, അലർജിയുടെ മരുന്നുകളൊക്കെ കഴിക്കും. അങ്ങനെയായിരുന്നു. ഈ ഇങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി, എവിടെയോ വെച്ച് ഏതോ ഒരു സ്ഥലത്ത് എന്നോ എപ്പോഴോ എനിക്കറിയാൻ പാടില്ല, കർത്താവ് എന്റെ ഈ രോഗം എടുത്തു മാറ്റി. എനിക്കിപ്പോ ആ രോഗമില്ല. അതായത് എനിക്ക് ഭക്ഷണ സംബന്ധമായ അലർജി ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു, അത് എപ്പോഴോ വിട്ടുപോയി. ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു, എന്റെ ദൈവം അതിലിടപെട്ട് എന്നെ സൗഖ്യപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞ അതിനെയാണ് നമ്മൾ സാധാരണ സാക്ഷ്യം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, ഇത് തന്നെ സാക്ഷ്യം. പക്ഷെ പറയുന്നത് നമുക്കുണ്ടായ വ്യക്തിപരമായ അനുഭവങ്ങളല്ല. വളരെ ശ്രദ്ധിച്ചിരിക്കണം. സാത്താനെ അടിക്കാൻ നല്ലൊരു വടി നമുക്ക്, നമ്മുടെ തലവേദന മാറിയോ നടുവേദന മാറിയോ ഒന്നും പിശാചിന് പേടിയൊന്നുമില്ല. അവൻ പറയും വേറെ നല്ല ഒന്നാം തരം തൊണ്ടവേദന ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും. അതൊന്നുമല്ല, നമുക്ക് കിട്ടിയ ശരീരത്തിന്റെ രോഗശാന്തി ഒന്നുമല്ല. അതൊക്കെ പറഞ്ഞോണം, പിശാചിന് അതുകൊണ്ട് പേടിയൊന്നുമില്ല. ആത്താൻ ചിരിക്കത്തുള്ളൂ, പിന്നെ വേറെ അപ്പുറത്തെ നല്ല വേദന ഞാൻ തരാടാന്ന അവൻ പറഞ്ഞോണ്ടിരിക്കുന്നു. പറയേണ്ടതെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോളുക, ഈ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നീ നിന്റെ വീട്ടിലിരുന്ന് ഉറക്കെ പറഞ്ഞാൽ സാത്താൻ വാലും പറിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ, എന്റെ റീസൺ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കാ 4-ലും നോക്കണ്ട, മത്തായി 4 ലൂക്കാ 4 യേശുവിനെ പിശാച് പ്രലോഭിപ്പിക്കുമ്പോൾ, കേട്ടോണേ, ഈശോ പിശാചിനോട് പിണങ്ങിയില്ല, ഷൗട്ട് ചെയ്തില്ല, പിശാചിനെ ഇൻസൾട്ട് ചെയ്തില്ല. നിന്നെ കാണിച്ചു തരാടാ, നിന്നെയും നിന്റെ വർഗത്തെയും തീക്കാത്തിട്ട് ഞാൻ വറക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞില്ല. പിശാച് വന്ന് പ്രലോഭിപ്പിക്കും. ഒന്നാമത്തെ പ്രലോഭനം, ഈ കല്ലുകളോടൊപ്പമാകാൻ കൽപ്പിക്കുക. ഈശോ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചേക്കണേ, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം പർക്കിംഗ് എടുത്തു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങളോടുകൂടി അത് അവനോട് അതുപോലെ പറഞ്ഞു. പിശാച് പിന്നെ എന്നാ പിന്നെ ഒന്നും പറയാനില്ല, പോയി. അടുത്ത പ്രലോഭനം, പിശാച് അവനെ ഉന്നതമായ ദേവാലയത്തിന്റെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ ചാടിക്കൊള്ളുക. 91-ാം സങ്കീർത്തനം പിശാച് കോട്ട് ചെയ്ത് പറയുകയാണ്, നീ ചാടുമ്പോൾ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ ദൂതന്മാരെ കൊണ്ട് നിന്നെ സംവഹിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. 91-ാം സങ്കീർത്തനം കോട്ട് ചെയ്ത് പറയുകയാണ് പിശാച്. അതുകൊണ്ട് ബൈബിള് കോട്ട് ചെയ്യുന്നുകൊണ്ട് എല്ലാരും ദൈവമക്കളാവണമെന്നില്ല. ബൈബിള് കോട്ട് ചെയ്യുന്നവരില്ല, പിശാചനാണ് ഏറ്റവും കൂടുതൽ വചന അറിയാവുന്നത് കേട്ടോ. അതുകൊണ്ട് വചന അറിയാവുന്നവരെല്ലാം ദൈവീകരാവണമെന്നൊരു നിർബന്ധമില്ല. പിശാജ് തന്നെ കൂട്ടി ഇഷ്ടം പോലെ 91-ാം സങ്കീർത്തനം കൂട്ടി ഇത് പറയുകയാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, കേട്ടെ. അപ്പൊ ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കും. എവിടെന്നറിയാം? നിയമാവർത്തന 6. കേട്ടെ, മൂന്നാമത് പിശാജ് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ലോകവും അതിന്റെ മോഹങ്ങളും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ച് സാഷ്ടാംഗം പ്രണമിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. ദൈവം പറഞ്ഞു, നിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എവിടെ? നിയമാവർത്തന 6.
കേട്ടോണം. പിശാജ് വന്നപ്പോ പിശാജിനോട് പിണങ്ങാനോ ഷൗട്ട് ചെയ്യാനോ അവൻ ഇങ്ങനെ ശരിയാക്കളെ എന്ന് പറയാൻ, നിന്നെ പിച്ച് ചീന്തിക്കളെ എന്ന് പറയാൻ, നിന്നെ വറക്കൂട ഒന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ബൈബിളിൽ നിന്ന് മൂന്ന് വചനം അതുപോലെ എടുത്ത് അതുപോലെ കോട്ട് ചെയ്ത് പിശാജിനോട് പറഞ്ഞു, പിശാജ് വിട്ടുപോയി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആത്മീയ മർമ്മം ഇതാണ്, നിങ്ങൾ ദൈവവചന ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് ഒരു സങ്കടം വരുമ്പോ പറയണം, എന്റെ ദൈവം എന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഇത് പറഞ്ഞാൽ ആ കെട്ടു വഴിയും പറയേണ്ടത് സാക്ഷ്യത്തിന്റെ വചനം പുസ്തകത്തിനുണ്ട്. ഇത് തുറക്കത്തില്ലല്ലോ, ഇത് തുടത്തില്ലല്ലോ. അതാണ് ഈ ഗതികേടിന്റെ എല്ലാം കാരണം. മനസ്സിലായോ? നിന്റെ ഹൃദയത്തിൽ നിനക്ക് പേടി വരുമ്പോ നിയമാവർത്തനം 33:25-27 പറയണം, നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും. എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയത്ത് ദൈവം എനിക്ക് കാണിച്ചു തന്നൊരു വചനമാണത്. ഞാൻ വല്ലാതെ തകർന്നും വിഷമിച്ചും ദുരിതത്തിലും പെട്ട് കിടന്ന സമയത്ത്, മുന്നോട്ട് പോകാനാവാതെ എന്റെ ശരീരവും മനസ്സും എല്ലാം തളർന്നൊരു സമയത്ത് കർത്താവ് എനിക്ക് കാണിച്ചു തന്ന മണലാടനത്തിൽ വെച്ച് കാണിച്ചു തന്ന വചനമാണ്. അതിനു മുമ്പ് ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. നിയമാവർത്തനം 33:25-27, നിന്റെ ഓടാമ്പലിരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യെഷുവും, യെഷു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. ഞാൻ പറയുന്ന എങ്ങനെന്നറിയാമോ? ദാനിയേൽ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. ഞാൻ പറയുന്ന അങ്ങനെ, നിന്റെ ഓടാമ്പലിരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. ദാനിയേൽ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികാരസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, നിന്നെ താങ്ങാൻ അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും, സംഹരിക്കൂ എന്ന് അവിടുന്ന് പറയും. ഇത് പറഞ്ഞാലുണ്ടല്ലോ ലവൻ പലായനം ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയത്തിൽ കിടന്ന ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു നീ പറയണോടാ പൊന്നെ, നീ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട വചനം ഇതാണ്, സങ്കീർത്തനം 118:17, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. സാക്ഷ്യത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാന മുഴുവൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങൾ ആ കുർബാനയിൽ ഒന്ന് സംബന്ധിക്കുക. സാക്ഷ്യത്തിന്റെ വചനമാണത്. നല്ല പ്രാർത്ഥനയില്ലേ? സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം പുരോഹിതൻ പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മുഴുവനാണ് കുർബാനയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവർക്ക് ഇതെല്ലാം എന്തിനാ പറയുന്നതെന്ന്, പറയുന്ന എന്തിനാണെന്നറിയാം? നിനക്ക് അടി വരാതിരിക്കാനീ പറയുന്നത്. പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ നീ അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ അത് സാക്ഷ്യത്തിന്റെ വചനമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഉണ്ടോ? ആരോടാ ദൈവമേ പറയുന്നത്? വല്ല മനസ്സിലായോ? എന്താ? അപ്പോ കർത്താവ് പറയുകയാണ്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ശത്രുവിന്റെ മേൽ വിജയം നേടി. പ്രിയപ്പെട്ട മക്കളെ, ഭയം വരുമ്പോ പറയണം, ദൈവം എന്റെ മേൽ വർഷിച്ചിരിക്കുന്നത് എന്നെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭീരുത്വത്തിന്റെ ഭയത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. യെശയ്യാ 41:10 പറയണം, ഭയപ്പെടേണ്ട, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. യെശയ്യാ 41:13 പറയണം, സംഭ്രമിക്കേണ്ട, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, പേടിക്കണ്ട, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ദൈവം പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വചനം പറഞ്ഞ് പിശാചിനെ അടിക്കണം. അതുകൊണ്ടാണ് എഫേസോസ് 6:17 പറഞ്ഞത്, ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനം എടുക്കുക. വാളാണ് ഇതുകൊണ്ടാണ് വെട്ടേണ്ടത്. ആത്മാവിന്റെ വാളായ ദൈവവചനം എടുക്കണം. വാളാണ് ഈ വാളുകൊണ്ടാണ് പിശാചിനെ വെട്ടേണ്ടത്. സാത്താൻ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഹൃദയത്തിൽ വിതയ്ക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അതിന് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാ കാൽവരിയുടെ നെറുകയിലെ ലോകത്തൊരു പെറ്റമ്മയും കണ്ടു നിൽക്കാനാവാത്ത സഹനപീഠങ്ങളുടെ പാരമ്യത്തിൽ ഒരമ്മ തകരാതെ നിന്നത്? അവളെ കുറിച്ച് പറഞ്ഞു, അവൾ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു. ചങ്കിനകത്ത് ദൈവവചനം കയറട്ടെ. ഞാൻ തുടങ്ങിയത് ബൈബിളിലാണ്, തീർക്കുന്നതും ബൈബിളിലാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ നിമിഷങ്ങളിൽ ശക്തമായ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് രണ്ട്